ദൈവമഹാത്മ്യം, പ്രകൃതിയുടെ ദിവ്യരഹസ്യം ലോകമെന്നും പ്രചരിപ്പിക്കുക. പാപത്തിന് തിരിലടഞ്ഞ പാതകളിൽ കൂടി വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന അജ്ഞാനികൾക്ക് സ്വർഗത്തിന്റെ നേരായ മാർഗം കാണിച്ചു കൊടുക്കുക. അശരണർക്ക് അഭയം നൽകണം. ആതുരന്മാരെ ശുശ്രൂഷിക്കണം. ആ സദുദ്യമം ഒരിക്കലും ആപത്ത് വരുത്തുകയില്ല. നിങ്ങൾ ചെന്നെത്തുന്ന ഏത് രാജ്യവും സ്വന്തം ജന്മഭൂമി പോലെ പരിചിതമായിരിക്കും. അവിടുത്തെ ഭാഷ മാതൃഭാഷ പോലെ സ്വാധീനമായിരിക്കും. പ്രഭു, അവിടെ നിന്നാണ് എന്റെ ദൈവം. ഇതാ ഞാൻ പുറപ്പെടുന്നു. അങ്ങയുടെ ദിവ്യ സന്ദേശം പ്രചരിപ്പിക്കാൻ ഋഷികളുടെ നാർന്ന പ്രസിദ്ധമായ ആർഷഭാരതത്തിലേക്ക്.
വരുന്നില്ലേ? അതാ ഒരുത്തൻ കൂടി വരുന്നു. വിളിക്കാന വിളിക്കാന അത്ഭുത ശക്തിയുണ്ട്. അടിയനെ ഈ അത്യാവത്തിൽ നിന്ന് രക്ഷിച്ച ആരാണ്? ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രം. കന്യാപുത്രനായ ഈശോമിശിഹായുടെ വിനീത ശിഷ്യൻ. അങ്ങനെയാണോ? ക്രിസ്തുദേവന്റെ അവതാരങ്ങളെ പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഗലീലയിലും ജെറുസലേമിലും വെച്ച് ആതുല്യ മഹാത്മ്യം അറിയാൻ ഇടവന്നിട്ടുണ്ട്. നന്ദി കേട്ട മനുഷ്യർ, എന്റെ ഗുരുദേവനെ കുരിശിലേറ്റി പാപികൾക്ക് വേണ്ടി, അവർക്ക് സ്വർഗരാജ്യം തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ആ മഹാനുഭാവൻ അവരുടെ വേദനകൾ സ്വയം ഏറ്റെടുത്ത് അനുഭവിച്ചു. ആ പരമകാരുണ്യകന്റെ ദിവ്യോപദേശം ലോകമെങ്ങും പ്രചരിക്കണം, പ്രചരിപ്പിക്കണം. അത് മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. പ്രഭു, ഞാനൊരു വ്യാപാരിയാണ്. പേര് ഹാബാൻ. ഭാരതത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒട്ടേറെ രാജ്യങ്ങൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഭാരതീയർ ദൈവവിശ്വാസികളാണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായും വരണം. അവിടുന്ന് എന്റെ കൂടെ വരണം. അവിടുത്തെ സന്ദർശന ഉദ്ദേശം പരിപൂർണമായും വിജയിക്കും. വരണം. പിതാജി, പിതാജി, പിതാജിയുടെ ജന്മദിനത്തിന് എന്റെ പാദോഷം എന്താണെന്ന് അറിയാമോ? എന്താണ് മോളെ? ഒന്നാം തരം ഒരു പുത്തൻ നൃത്തം. അതായിരിക്കും അന്ന് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും കൃത്യമായ പാരിതോഷികം. തിരുമേനി, രാജകുമാരി ഒരു പുതു സദസ്സിൽ നൃത്തം ചെയ്യുന്നത് ശരിയല്ലെന്നാണോ വിക്രമന്റെ അഭിപ്രായം? തിരുവിള്ളക്കേട് തോന്നരുത്. അവിടുത്തെ അന്തസ്സിന് യോജിച്ചതല്ല ഒരു പരസ്യ നൃത്തം. ഓർമ്മയായ കാലം മുതൽ എല്ലാ ജന്മദിനത്തിനും ഞാനാണ് നൃത്തം ചെയ്യാറുള്ളത്. രാജനർത്തേക്ക് ലഭിക്കേണ്ട ഒരു അത്യത സന്ദർഭമാണത്. രാജകുമാരിയോടുള്ള പ്രത്യേകത കൊണ്ട് നാം അത് പലവരും നിഷേധിച്ചു. പക്ഷേ ഇനിയും അത് ആവർത്തിക്കും. വിക്രമൻ പറയുന്നത് ശരിയാണ് മോളെ. എന്റെ ഗുരുനാഥയെ ഞാൻ അവരെ ബഹുമാനിക്കുന്നു. അതും ശരിയാണ് വിക്രമ. രാജനർത്തേക്ക് അർഹിക്കുന്ന യാതൊരു പദവിക്കും നാം കോട്ടം വരുത്തുകയില്ല. പക്ഷേ ഒരു പക്ഷേയുമില്ല, ഇത്തവണ ഞാൻ തന്നെ നൃത്തം ചെയ്യും. എന്ത് ചെയ്യാം, അവളുടെ മുൻപിൽ മാത്രം നാം പലപ്പോഴും ദുർബലനായി പോകുന്നു. അതെ, നമ്മുടെ പ്രജകളോടൊത്ത് എല്ലാം മറന്ന് ഉള്ളം തുറന്ന് ആഹ്ലാദിക്കാനുള്ള അവസരം. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജന്മദിനം ആഘോഷിക്കാൻ നാം അനുവദിക്കുന്നത്. സ്ഥാനമാനങ്ങൾ നോക്കാതെ സകലരും ഏകോദര സഹോദരങ്ങളെ പോലെ ഇതിൽ പങ്കുകൊള്ളണം. മഹാരാജാവ് വിജയിച്ചാലും തിരുമുഖം കാണാൻ വിദേശ വ്യാപാരി ഹവാൻ അവസരം ചോദിച്ച് കാത്തു നിൽക്കുന്നു. ഓഹോ, വേഗം കൂട്ടിക്കൊണ്ടുവരൂ. ഉത്തരം തക്ക സമയത്ത് വന്നു. ഈ ജന്മദിനത്തിന് നമുക്ക് ചില അപൂർവ രത്നങ്ങൾ സമ്മാനിക്കാമെന്ന് ഹവാൻ വാഗ്ദാനം ചെയ്തിരുന്നു. അതേ തിരുമേനി, ആ വാഗ്ദാനം പാലിക്കാൻ മാത്രമല്ല മറ്റേതിനേക്കാളും അമൂല്യമായ ഒരു പുരുഷരത്നത്തെ പരിചയപ്പെടുത്താനും അടിയന് ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. ഇദ്ദേഹം ദൈവപുത്രനായ ക്രിസ്തുദേവന്റെ വിനീത ശിഷ്യന്മാരിൽ ഒരാളാണ്, വിശുദ്ധ തോമ. മഹാനുഭാവ, ഒരു പുണ്യപുരുഷന്റെ പാദസ്പർശനത്താൽ നമ്മുടെ അരമന പരിപാവനമായി. സജിബോധമാ, ഈ സന്തോഷ വാർത്ത നാടെങ്ങും അറിയിക്കും. ഈ സുദിനം നമുക്ക് ആർഭാടമായി കൊണ്ടാടണം. എന്റെ ഏർപ്പാടുകൾ ഉടനെ ചെയ്യും. ആസ്ഥാനം നിർത്തുകയും വിവരമറിയിക്കും. ജന്മദിനത്തിൽ നൃത്തം ചെയ്യാൻ രാജപുത്രി അല്ലാത്ത അവസരത്തിൽ ആസ്ഥാന നർത്തകി ആക്ഷേപിക്കുന്നതിന് ഒരു അതിരുണ്ട്. ഞാൻ പല വിധത്തിൽ പറഞ്ഞു നോക്കി. പുത്രിയോടുള്ള വാത്സല്യം കൊണ്ട് മഹാരാജാവ്. വാത്സല്യം അതിന്റെ ആകെ ഞാൻ അളപ്പിക്കാം. നോക്കട്ടെ ഇപ്രാവശ്യം ആരാണ് നൃത്തം ചെയ്യുന്നതെന്ന്, ജന്മദിനം കൊണ്ടാടുന്നത് എങ്ങനെയെന്ന്. അതിനി സാഹസം ഒന്നും കാണിക്കുന്നു. എടുത്തിയാട്ടം എപ്പോഴും അപകടമാണ്. ഉറക്കെ പറഞ്ഞാലും കേൾക്കാൻ ചെവിയില്ലാത്ത മനുഷ്യ, ഇനിയും നിങ്ങളെ വിശ്വസിച്ച് എന്റെ ആയുസ് പാഴാക്കാൻ ഞാൻ തയ്യാറില്ല. തക്ക സമയത്ത് നമുക്ക് വേണ്ട ചെയ്യാം. തൽക്കാലം നൃത്തത്തിന് തയ്യാറാവും. ഒരു സന്യാസിയുടെ മുൻപിൽ ഛേ, നാണക്കേട്. നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ താടിയും ദീക്ഷയും വളർത്തി കാഷായവും കമങ്കലവും ധരിച്ച് എല്ലാം ബ്രഹ്മമായോ എന്ന് വിചാരിച്ച് നടക്കുന്ന ആളല്ല ആ സന്യാസി. ചെറുപ്പം സുന്ദരൻ, വിചാരിച്ചാൽ ഏത് കാര്യവും ആ നിമിഷത്തിൽ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുമത്രേ. അദ്ദേഹത്തിന്റെ അത്ഭുത ശക്തിയെ പറ്റി ഹാബാൻ പറയുന്നത് കേട്ടിട്ട് ദൈവത്തിന്റെ അവതാരമാണെന്ന് തോന്നിപ്പോയി. ശരിയാണോ? അയാൾക്ക് കള്ളം പറയേണ്ട കാര്യം ചെറുപ്പമാണോ? എന്താ ഒന്നുമില്ല, ദൈവമല്ലല്ലോ.
മനുഷ്യൻ തന്നെയല്ലേ? നിങ്ങൾ പൊയ്ക്കുള്ളൂ, ഇന്ന് ഞാൻ നൃത്തം ചെയ്യും, ഇതുവരെ ആരും കാണാത്ത തരത്തിൽ. ഇതിനകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അവതാര പുരുഷനായ ക്രിസ്തുദേവന്റെ ശിഷ്യൻ വിശുദ്ധ തോമാവുകൾക്ക് കൃത്യമായൊരു സ്വീകരണം നൽകേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ആ ദിവ്യചരിത്രം അദ്ദേഹത്തിന്റെ ശിഷ്യനിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ള സന്ദർഭം അസുലഭമാണെന്ന് നാം വിശ്വസിക്കുന്നു. മഹാരാജാവേ,
പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഗലീലയിലെ ഒരു രാജ്യമായ നസ്രത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഔസേപ്പിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യയുടെ അടുക്കലേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ആ കന്യകയുടെ പേർ മറിയം എന്നായിരുന്നു. ദൈവദൂതൻ കന്യകയെ സമീപിച്ചു. നന്മ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്തു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. അവിടുന്ന് മഹാനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ദൈവവചനമനുസരിച്ച് ക്രിസ്തുദേവൻ കന്യകാപുത്രനായി പൂജാതനായി. ഓ, കന്യാപുത്രനോ? പ്രസവിച്ചു കഴിഞ്ഞാൽ അത് കന്യകയല്ല. ഒരുപക്ഷെ വിവാഹത്തിന് മുമ്പ് ഗർഭവതിയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു നിർത്തിക്കളഞ്ഞത് എന്താണെങ്കിലും തുറന്ന് പറയൂ. അദ്ദേഹത്തിന് സംസാരിക്കുന്നില്ല, നാവുവാനങ്ങുന്നില്ല. അഭിവേഗം ചോദിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കണം. ദൈവം നാവ് തന്നത് അദ്ദേഹത്തെ നിന്ദിക്കാനല്ല, നിഷേധിക്കാനല്ല. സർവശക്തനായ ഈശോ മിശിഹ നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. ഇത്ര പെട്ടെന്ന് അങ്ങയെ പിരിയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. രത്നങ്ങൾ കുറെ ബാക്കിയുണ്ട്. ഇന്ന് തന്നെ കോസൽ രാജ്യത്ത് പോയി അതൊക്കെ വിറ്റ് തിരിച്ചു വരണം. കച്ചവടത്തിൽ അമിതാദായം ആഗ്രഹിക്കരുത്. രാജഗുരു ഇനി ആരോടും സൂക്ഷിച്ചേ പെരുമാറും. ഒരു അവതാര പുരുഷന്റെ പിൻഗാമിയെ അദ്ദേഹം അധിക്ഷേപിക്കാൻ തുനിഞ്ഞത് എന്തായാലും വിവേകമായി പോയി. തന്നെക്കാൾ വലിയൊരാളുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാവം. അത് ഇതോടെ അവസാനിച്ചു. ശരിയായിരിക്കാം, പക്ഷേ ഗുരുക്കന്മാരെ നിഷേധിക്കുന്നത് നിനക്കും നന്നല്ല. അതുകൊണ്ട് സത്യം മറച്ചു വെക്കാൻ സാധിക്കുമോ പിതാജി? തിരുമേനി, അവിടുത്തെ തിരുനാൾ ദിവസം രാജ്യമെങ്ങും ആ മഹോത്സവത്തിൽ പങ്കുകൊള്ളും തക്ക നോക്കി. ഒരു മിന്നലാക്രമണം കൊണ്ട് നമ്മെ ആക്രമിച്ചു കീഴടക്കാൻ അയൽ രാജാവ് രുദ്രസേനൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതുവരെ ആക്രമണത്തിന്റെ സൂചന പോലും നമുക്കുണ്ടായിരുന്നില്ല. ഇത്ര വേഗം ഒരു നല്ല സേനാവിഭാഗം അതിർത്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ തന്ത്രപരമായ ഒരു നുഴഞ്ഞുകയറ്റത്തിനാണ് അവരുടെ പരിശ്രമം. എന്ന് വെച്ചാൽ നമ്മുടെ താക്കോൽ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെയെല്ലാം തന്ത്രത്തിൽ പാട്ടിലാക്കും. അവർ മുഖാന്തരം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വഞ്ചകരല്ല. എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കാൻ നിവൃത്തിയില്ല തിരുമേനി. ഈ കൊട്ടാരത്തിനകത്ത് വരെ ശത്രുജനന്മാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അടിയന്റെ സൂക്ഷ്മമായ അറിവ്. മഹിപാൽ, വ്യക്തമായ തെളിവോടുകൂടിയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? വെറും സംശയം കൊണ്ട് തീരുമാനിക്കാനല്ല അവിടെ തന്നെ ചാരപ്രധാനിയെ നിയമിച്ചനുഗ്രഹിച്ചത്. നാം സൂക്ഷിക്കണം, ഭയപ്പെടണമെന്ന് അടിയന് തോന്നുന്നില്ല. മന്ത്രിസഭ ഉടൻ വിളിച്ചു കൂട്ടണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും അടിയൻ തന്നെ ചെയ്തോളും. മഹാരാജാവ് നിന്നെ അതിരറ്റ വിശ്വാസമാണ്. കിട്ടുന്ന അവസരം പാഴാക്കുന്നവന്റെ പേര് വിശ്വസ്തനെന്നല്ല, വിഡ്ഢിയെന്നാണ്. ഞങ്ങൾ ജയിച്ചാൽ ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങളായിരിക്കും. ഞങ്ങളുടെ രാജാവിന് സാമന്തനായിരിക്കണമെന്നല്ലാതെ മറ്റൊരു വ്യവസ്ഥയും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത തരത്തിൽ എന്ത് സഹായവും ചെയ്തു തരാൻ ഞാൻ സന്നദ്ധ. അത് മതി. ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം തൽക്കാലം ചെയ്യുക, ബാക്കി കാര്യം ഞങ്ങളേറ്റു. നീ നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് വേദപ്രമാണം അനുശാസിക്കുന്നത്. നാം ആരെയും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗത്സുമേൽ തോട്ടത്തിൽ വെച്ച് പത്രോസ് ഒരു പടയാളിയെ വാളെടുത്ത് വെട്ടി. അപ്പോൾ ഈശോ അരുളിച്ചത്, നീ നിന്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ തന്നെ വീഴ്ത്തപ്പെടും എന്നാണ്. അതുപോലെ നമ്മെ ആക്രമിക്കാൻ വരുന്നവരും സ്വയം നശിച്ചുകൊള്ളുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം അടങ്ങിയിരിക്കണമെന്നാണോ അങ്ങയുടെ അഭിപ്രായം? അവരെ സമാധാനപരമായ മാർഗങ്ങളിലൂടെ നേരിടണം.
അവർക്ക് നമ്മുടെ രാജ്യം, ഇവിടത്തെ ഭരണാധികാരമാണ് ആവശ്യം. അത് നാം വിട്ടുകൊടുത്തുകൊണ്ട് സമാധാനം പാലിക്കണം, നമ്മുടെ അഭിമാനം അടിയറ വയ്ക്കണം. ആരും ആരുടെയും അടിമകളല്ല, ആരെയും അടിമകളാക്കാനും സാധ്യമല്ല. ഇത് വേദാന്തികളുടെ സിദ്ധാന്തമാണ്. തന്റെ രാജ്യം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ് ഒരു രാജാവിന്റെ ധർമ്മം. നിരപരാധികളെ കൊന്നൊടുക്കുകയാണോ രാജ്യരക്ഷ, രാജധർമ്മം? ശത്രു സംഹാരം രാജനീതിയാണ്. ശത്രുക്കൾക്ക് മാത്രമല്ല, മിത്രങ്ങൾക്കും നാശം വരുത്തുന്നതാണ് യുദ്ധം. അതിന്റെ എല്ലാ കെടുതികളും നാം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശത്രുക്കളുടെ കാരുണ്യത്തിന് വേണ്ടി കാലുപിടിക്കാൻ ഏതായാലും നമുക്ക് സാധ്യമല്ല. കാരുണ്യത്തിന് വേണ്ടി കർത്താവിന്റെ കാലുപിടിക്കുന്നവരിൽ നിങ്ങൾക്ക് വല്ല ആക്ഷേപം തോന്നുന്നുണ്ടോ? നാം ഈശ്വരവിശ്വാസിയാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. ഇരുന്നാട്ടെ. അവിടുത്തെ സ്വീകരിക്കുവാനുള്ള കൽപ്പ് എനിക്കില്ല, എങ്കിലും ഇവിടേക്ക് എഴുന്നള്ളി നിലയ്ക്ക്. കൊള്ളാം, ഗുരുനാഥയുടെ സൽക്കാരം ഇഷ്യക്ക് അനുഗ്രഹമല്ലേ? ഞാൻ തന്നെയായി ഇരിക്കണം. രാജാവിന് രക്ഷിക്കാമെന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ടത്രേ. അതെങ്ങനെ? വലിയ തെറ്റനാണ്, അദ്ദേഹം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. എന്താ, വല്ല മന്ത്രശക്തി ഉപയോഗിക്കുമെന്നാണ്? എന്തോ, അതൊന്നും എനിക്കറിഞ്ഞു. അപ്പോൾ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകുന്നില്ലെന്നാണ് പറഞ്ഞു വരുന്നത്? മഹാരാജാവിന് അദ്ദേഹത്തെ വലിയ വിശ്വാസമാണെന്ന്. വളരെ സന്തോഷം. ആ വിശ്വാസം ഞങ്ങളുടെ ആക്രമണത്തോട് അവസാനിക്കും എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് ആരെയും അത്ഭുതപ്പെടുത്തുന്ന എന്തോ ശക്തിയുണ്ടെന്നുള്ളത് തീർച്ചയായും. എന്നാൽ മനുഷ്യനെ പറ്റിക്കാനുള്ള വല്ല തന്ത്രങ്ങളും അയാൾക്കറിയാമായിരിക്കും. ആ തന്ത്രം കൊണ്ട് നമ്മുടെ തന്ത്രം ഫലിക്കാതെ വന്നാൽ? മഹാരാജാവിനോട് അയാൾക്ക് അത്രയ്ക്ക് താല്പര്യമാണ്, ആ കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതില്ലാതാക്കിയാ മതിയോ? എങ്ങനെ? മഹാരാജാവിനോട് തോമായിക്ക് വൈരാഗ്യം തോന്നും. അതിനുള്ള മാർഗം നിങ്ങൾ സൃഷ്ടിക്കണം. അതിനുള്ള മാർഗം ഞാൻ കാണുന്നു. ഞാൻ കാണുന്നുണ്ട്. മഹിബല്ല, ഇതെന്റെ രാഗന്റെ ബന്ധുവാണ്. മഹിബ ഞങ്ങളുടെ ചാരപ്രധാനി. പരിചയപ്പെട്ടതിൽ വളരെ. എന്തെങ്കിലും വിശേഷമുണ്ടോ? നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ കുശല പ്രശ്നം നടത്തുകയും ഞാൻ പിന്നീട് വരാം. ആകെ തളർന്നു. പക്ഷേ ജീവനെ അവിടെ ഒന്നും ഉണ്ടാകില്ല. എഴുന്നേൽക്കാനോ നടക്കാനോ സാധിച്ചില്ലെന്ന് വന്നേക്കാം. എന്റെ പൊന്നു മൂലമിനി സമാധാനപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യം ഗ്രഹിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യസ്ഥാനത്താണ് മനുഷ്യനായ ഈശോ മിശിഹ. അവിടുന്ന് തന്നെ തന്നെ വീണ്ടെടുപ്പ് വിലയായി സമർപ്പിച്ചു. യഥാകാലം അവിടുന്ന് സാക്ഷ്യം നൽകി. പ്രസ്തുത സാക്ഷ്യത്തിന്റെ അപ്പസ്തോലനും പ്രാസംഗികനുമായി എന്നെ നിയമിച്ചിരിക്കുകയാണ്. ജഗദീശ്വര, ഈ ജന്മദിനത്തിന് എന്റെ മകൾ നൃത്തം ചെയ്യണമെന്നില്ല.
എന്റെ അടുത്ത് വന്നിരിക്കുന്നത് കണ്ടാൽ മതിയായിരുന്നു. തിരുവേനിയിൽ അധൈര്യപ്പെടും. അരമന വൈദ്യരാൽ ആകാവുന്നതൊക്കെ ചെയ്യുന്നു. അതുപോലെങ്കിൽ വിദഗ്ധന്മാരായ വൈദ്യന്മാരെ എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരാം, ചികിത്സിപ്പിക്കാം. വിശുദ്ധ തോമയെ ഇതുവരെയും വിവരമറിയിച്ചില്ല. അദ്ദേഹം ദിവ്യനല്ലേ? ദിവ്യ ദൃഷ്ടിയോട് ഇതിനകം അറിഞ്ഞിരിക്കും. വിക്രമോ തിരുവള്ളക്കേട് തോന്നരുത്. അവളിന്ന് അദ്ദേഹത്തെ ആരാധിക്കുന്നത് അപകടമാണ്. ഒരു മഹാത്മാവിനെ പൂജിക്കുന്നതിൽ എന്താണ് ആക്ഷേപം? മഹാത്മാവാണെങ്കിൽ പൂജിക്കണമെന്നേ. അല്ലെന്നാണോ വിക്രമന്റെ അഭിപ്രായം? രാജഗുരുവിന്റെ അനുഭവം ആവർത്തിക്കണമെന്നാണോ ആഗ്രഹം? ഒരു ജാനവിദ്യ പഠിച്ച ഒരുത്തിന് കഴിയുന്നതാണ് നാവടക്കം. അത്ര നിസ്സാരമായി നമുക്ക് തോന്നുന്നില്ല. തോമാ ദിവ്യനായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന അവിടുത്തേക്ക് ഇങ്ങനെ ആപത്ത് വരാൻ പാടില്ല. ഈശ്വരഹിതം ആർക്കും മാറ്റാൻ സാധ്യമല്ല. അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ മറന്ന് അവിടുന്ന് ഒന്നും ചെയ്തിട്ടില്ല. അറിയാതെയുള്ള അപരാധമാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഇളവിക്കാനെങ്കിലും ദൈവത്തിന്റെ ഈ മധ്യസ്ഥം ശ്രമിക്കേണ്ടതായിരുന്നു. ശ്രമിക്കയില്ലെന്നും എങ്ങനെ തീരുമാനിച്ചു? തിരുമേനി, തോമാ ദിവ്യനായിരുന്നെങ്കിൽ, അങ്ങയോട് അല്പമെങ്കിലും കാരുണ്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ ഓമന പുത്രിക്ക് ഇങ്ങനെ അവസ്ഥ വരികയില്ലായിരുന്നു. അത് മാത്രമല്ല, ഈ തോമയെ പറ്റി അടിയിൽ ബലമായ സംശയമുണ്ട്. സംശയം? അതെ, ശത്രുജാരന്മാർ കൊട്ടാരത്തിനകത്ത് വരെ എത്തിയിരിക്കുന്നു. മഴവാൽ പറയുന്നു. അതുകൊണ്ട് യുദ്ധം നാശകരമാണ്, സമ്മതിക്കുന്നു. പക്ഷേ ശത്രുക്കൾ നമ്മെ ആക്രമിക്കുമ്പോൾ നാം അറങ്ങിയിരിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആത്മാർത്ഥതയോടാണെന്ന് അടിയന് തോന്നുന്നില്ല. തിരുമേനി, വിക്രമൻ പറയുന്നതിന്റെ അർത്ഥം വ്യക്തമാണ്. നമ്മെ അടക്കിയിരുത്തിയാൽ ശത്രുക്കൾക്ക് ഈ രാജ്യം വേഗം കൈക്കലാക്കാം. പ്രഭു, തോമ വിദേശിയാണ്, ഭാരത സംസ്കാരം തന്നെ അദ്ദേഹത്തിന് പരിചിതമല്ല. നമ്മുടെ നാട്ടിൽ ആദ്യമായി വന്നു, വന്നിട്ടോ ദിവസങ്ങൾ തന്നെ ആയിട്ടില്ല. എന്നിട്ടും മാതൃഭാഷ പോലെ നമ്മുടെ ഭാഷ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. ഒരു സ്വദേശിയേക്കാൾ ഈ നാട് അദ്ദേഹത്തിന് പരിചിതമാണ്. ശരിയാണ്, നമുക്കും പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത്ഭുതപ്പെടാനൊന്നുമില്ല, അദ്ദേഹം വിദേശിയല്ല, ആരുടെയും ശിഷ്യനല്ല, ശിഷ്യനും ദിവ്യനുമല്ല, വെറും ഒരു ശത്രുചാരൻ. നമ്മെ നിർവീര്യരാക്കാൻ കണ്ടുപിടിച്ച ഒരു കുറുക്കുവിദ്യ, ഒരു പുതിയ വേഷം, അത്ര തന്നെ. എന്തോ നമുക്കൊന്നും തോന്നുന്നില്ല. തിരുമേനി, ഈ നാടിന്റെ ഭദ്രതയ്ക്ക് ഭംഗം വരാതെ കാത്തു സൂക്ഷിക്കാൻ ആടിയനും ബാധ്യസ്ഥനാണ്. നേരിട്ടങ്ങയ്ക്ക് ഉത്തരവ് വരാൻ പ്രയാസമാണെങ്കിൽ ആ ചുമതല അടിയനെ ഏൽപ്പിക്കണം. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നല്ലതെന്ന് തോന്നുന്ന എന്തും ചെയ്യാൻ വിക്രമൻ അധികാരമുണ്ടല്ലോ. അവിടുത്തെ എത്തിരുള്ളൂ. മഹാരാജാവ് തിരുമേനിയുടെ കൽപ്പനയനുസരിച്ച് നിങ്ങളെ ബന്ധനസ്ഥനാക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ. മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ചു? എന്താ സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. ഞങ്ങളില്ലെങ്കിലും ഓടിപ്പോകാൻ വന്നതല്ല ഞാൻ. രാജദ്രോഹികളെ വിശ്വസിക്കാൻ ചെയ്യ. ആരാ രാജദ്രോഹി? എന്തായി? അയാളെ ഞാൻ കാരാഗ്രഹത്തിൽ അടച്ചു. സബാഷ്, മഹാരാജാവിന്റെ കൽപ്പന പ്രകാരമാണെന്ന് അയാളോട് പ്രത്യേകിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ അയാളത് വിശ്വസിച്ച ലക്ഷണമില്ല. വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, രാജാവിന്റെ സഹായത്തിന് തോമയുണ്ടാകാൻ പാടില്ല. രാജാവിന്റെ മനസ്സ് മാറിയാൽ അതിന് മുമ്പ് നമുക്ക് കാര്യം സാധിക്കണം. ആ, ഞാൻ താമസിക്കുന്നില്ല. നിങ്ങളുടെ ചാരപ്രധാനി മഹിപാലിന് ഏതോ ബലമായ സംശയം തോന്നിയിട്ടുണ്ട്. അയാൾ എന്നെ പിന്തുടരുന്നുണ്ട്. സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഞങ്ങളുടെ വാക്ക് പാലിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ഞാൻ യാത്ര ചോദിക്കുന്നില്ല. ഞാനും നിരായുധനല്ല, പക്ഷേ നമ്മൾ തമ്മിൽ ഒരു പോരാട്ടം ആവശ്യമുണ്ട്. നിങ്ങൾ നീതി നിറവേറ്റണമെന്ന് നിർബന്ധമുള്ളൊരു ഉദ്യോഗസ്ഥൻ. നീതി നിറവേറ്റണമെന്നുള്ള ഉദ്യോഗസ്ഥൻ എന്നിട്ടാണോ അനുമതി കൂടാതെ എന്റെ വാസസ്ഥലത്ത് കടന്നു വന്നത്? കർത്തവ്യ നിർവഹണത്തിൽ എവിടെ പ്രവേശിക്കുന്നതിനും എനിക്ക് അനുമതിയുണ്ട്. ഞാൻ ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, തിരുമേനി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ മേലധികാരി. നിങ്ങളെ എനിക്ക് എന്തും ചെയ്യാൻ കഴിയില്ല. ഒരു രാജ്യദ്രോഹിക്ക് അതിനുള്ള കഴിവില്ല. ഈ നിമിഷം നിങ്ങളെ പുറങ്കിലടയ്ക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. മഹിപാൽ, നിങ്ങളെന്നെ ചതിക്കരുത്. നിങ്ങളെ രക്ഷിക്കാവുന്ന കുറ്റമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നു കേൾക്കൂ. നിങ്ങളെ ഞാൻ നാട്ടിലെ മന്ത്രിയാക്കും. പെറ്റ നാടിന്റെ മാനം വിറ്റ് കിട്ടുന്ന നേട്ടം എനിക്ക് വേണ്ട. എന്ന് നിങ്ങൾ ചാരനായി കഴിഞ്ഞുകൂടിയാൽ മതിയെന്നാണോ നിങ്ങളുടെ വിചാരം? മതിയെന്നുണ്ട്. ഉള്ളത് കൊണ്ട് ഞാൻ തികച്ചും തൃപ്തനാണ്. നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കും. അതിനുവേണ്ടി എന്തിനെ കുറുക്കു വഴി? അവർ അങ്ങേ കൈവിട്ടാലുള്ള ഗതി ഇല്ല. മഹിപാൽ, അവരെന്നെ കൈവിടുകയില്ല. എങ്ങനെ നിശ്ചയിച്ചു? അധികാരത്തിന് വേണ്ടി സ്വന്തം ആളുകളെ വഞ്ചിക്കാൻ മടിക്കാത്ത അങ്ങേ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ആലോചിക്കുന്നുണ്ട്? മഹിപാൽ, തിരുമേനിക്ക് അൺമക്കളില്ല.
ഒരേ ഒരു മകൾ. കാലും കയ്യും തളർന്നു കിടക്കുന്ന കുമാരിയെ ഇനി ഒരു രാജകുമാരൻ പരിണയിക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്റെ വാത്സല്യ പുത്രിയുടെ വിവാഹം നടന്നു കാണാൻ തിരുമേനി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി. വിട്ടുവീഴ്ചയോ? അതെ, രാജവംശത്തിൽ പിറന്നവനല്ലെങ്കിലും യോഗ്യനായ ഒരു വരനെ കിട്ടിയാൽ അദ്ദേഹം തൃപ്തനാണ്. തെളിയിച്ചു പറയൂ. രാജകുമാരിയെ നിങ്ങൾ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചാൽ അദ്ദേഹം അത് തീർക്കുകയില്ല. മഹിപാൽ, എന്റെ ബുദ്ധിശൂന്യത എനിക്ക് മാപ്പ് തരൂ. ചാരന്മാർക്ക് ഈ നർത്തകിയുടെ താമസ സ്ഥലത്ത് എന്താണാവോ കാര്യം? ഞങ്ങളുടെ ജോലിസ്ഥലത്തിന് പരിധിയില്ല. അപ്പോൾ ഈ അപൂർവ ദർശനം കാര്യമായിട്ട് തന്നെ. അപൂർവമായി ഓരോന്ന് കേൾക്കുമ്പോൾ ദർശിക്കേണ്ടവരെ ദർശിച്ചല്ലേ വെക്കൂ. സമ്മതിക്കുന്നു, ഇനി കാര്യം കേൾക്കട്ടെ. കാര്യം കേട്ടപ്പോൾ ഇവിടെ അറിയിക്കേണ്ടാണെന്ന് തോന്നി. ശരി, അറിയിക്കണം. നമ്മുടെ രാജകുമാരി നിർഭാഗ്യവശാൽ ആലസ്യത്തിലെ. അതിന് ഞാനെന്ത് ചെയ്തു? നിങ്ങൾ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്നോട് ഇത് പറയാൻ കാരണമുണ്ട്. കയ്യും കാലം തളർന്നെങ്കിൽ മറ്റപകടമൊന്നും കുമാരിക്ക് സംഭവിക്കരുത്. നല്ലത്. അവരെ വിവാഹം ചെയ്യാനും ഒരാൾ തയ്യാറുണ്ട്. ആരാണ്? ആരായാലും തിരുമലയുടെ കാലശേഷം ഭരണാവകാശം അയാൾ കിട്ടും എന്നുള്ള തീർച്ച. ഭാഗ്യവാൻ ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ ഗതി കഷ്ടത്തിലാകുമല്ലോ. എങ്ങനെ? വിവാഹം ചെയ്യുന്നയാൾ നിങ്ങളുടെ കാമുകനാണെന്ന് വിചാരിക്കും. എനിക്ക് അങ്ങനെ ഒരു കാമുകൻ ഇല്ലെന്ന് എന്നോട് പറയാനാണോ ഭാവം? എന്താ നിങ്ങൾ തമ്മിൽ പിണങ്ങി? ആര് തമ്മിൽ പിണങ്ങി എന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ മന്ത്രി. ഓഹോ, അപ്പോൾ വിക്രമനാണ് രാജകുമാരി വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചത്? ആരും ചോദിച്ചിട്ടല്ല. അദ്ദേഹം അങ്ങനെ ആലോചിക്കുന്നു. നടക്കാത്ത കാര്യം. എന്തുകൊണ്ട്? രാജാവ് അതിന് സമ്മതിക്കുമോ? രാജകുമാരിയുടെ ഇന്നത്തെ നിലയ്ക്ക് ചിലപ്പോൾ സമ്മതിച്ചെന്നും വരും. ശരി, നമുക്ക് കാണാം. എന്ത് വിവാഹമോ? അല്ല, മന്ത്രിയുടെ വ്യാമോഹം. ഞാൻ അറിഞ്ഞത് പറഞ്ഞു. നന്ദി. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. ശരി. പ്രഭു, അങ്ങേക്ക് ഇങ്ങനെയൊരു ശിക്ഷ ബോധമുള്ളവർ ആരും നൽകിയില്ല. അങ്ങ് എന്ത് കുറ്റം ചെയ്തു? കൊള്ളയടിച്ചോ? മോഷ്ടിച്ചോ? കൊലപാതകം നടത്തിയോ? മഹാരാജാവായിരുന്നാലെന്ത്? സാമാന്യം ഒരു മര്യാദ പോലും ഇല്ലാതായാൽ ഇതിന് പകരം ചോദിക്കണം. ആ മഹാരാജാവിന്റെ അഹങ്കാരം അടിയോടെ അമർത്തിക്കണം. അങ്ങ് യുവാവ്, സുന്ദരൻ, ഒരു രാജാവാകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളവൻ. ഭരണപരിചയം ഇല്ലെങ്കിൽ വേണ്ട, സഹായിക്കാൻ ഞാനുണ്ട്. സഹോദരി, അങ്ങനെ ഭംഗി വാക്കൊന്നും പറയണ്ട. അങ്ങയുടെ ഏത് ഇഷ്ടത്തിനും വഴങ്ങുന്ന ഒരു പാൽദാസിയായി എന്നെ കണക്കാക്കിയാൽ മതി. എന്നെ വിട്ടേക്കൂ. ഭൗതിക സുഖങ്ങളിൽ എനിക്ക് വ്യാമോഹമില്ല. എന്നെ അയച്ചവന്റെ കൽപ്പന നടത്തുക മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. അതിനുള്ള എളുപ്പവഴിയാണ് ഞാൻ പറയുന്നത്. ഈ രാജ്യം അങ്ങയുടെ അധീനതയിലായാൽ പ്രജകൾ അങ്ങയുടെ ആജ്ഞകൾ സ്വീകരിക്കും. അല്ലെങ്കിൽ ഒരു നിയമം മതി, അവർ അനുസരിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ നിയമം കൊണ്ടോ നിർബന്ധം കൊണ്ടോ നിറവേറ്റാനുള്ളതല്ല ദൈവനിശ്ചയം. നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നാൻ ഇടവരട്ടെ. തനിക്ക് കാരാഗ്രഹമല്ല, തൂക്കുമരമാണ് യോജിച്ചത്. ശാന്തിനി, അപ്പോൾ ഇതാണ് നിന്റെ തൊഴിൽ? രാജാധികാരം തട്ടിയെടുക്കാൻ കണ്ടുപിടിച്ച പുതിയ പണി? നിങ്ങൾ കണ്ടുപിടിച്ചതിനേക്കാളും ഭേദം ഇതാണെന്ന് എനിക്ക് തോന്നി. ശാന്തിനി, ഇത് രാജദ്രോഹമാണ്. ഒരു രാജഭക്തൻ എഴുന്നേൽക്കാൻ പോലും ആവതില്ലാത്ത രാജകുമാരിയെ പരിണയിച്ചാലും വേണ്ടില്ല, രാജാവായാൽ മതിയെന്ന് പറഞ്ഞ് നടക്കുന്ന നാണം കെട്ടവൻ. ശാന്തിനി, ഇങ്ങനെ അങ്ങയെ ആരും അധിക്ഷേപിക്കാനിടയാകരുത്. തോമയെ സ്വാധീനിച്ചെങ്കിലും എന്റെ ഹൃദയേശ്വരന്റെ ആശ നിറവേറ്റണമെന്ന് തോന്നി. പക്ഷേ ആ നിർഗുണൻ ഒന്നിനും വഴങ്ങുന്നില്ല. എന്തു ചെയ്യും? ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നെ ശിക്ഷിച്ചുകൊള്ളും. നീ എന്നെ മഠേനാക്കുകയല്ലോ. ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ ഒരുത്തിന് മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കൂ. നിങ്ങൾ എന്നെ മറന്നെന്ന് കരുതി. മറി, തളർന്നു കിടക്കുന്ന രാജകുമാരി നമ്മുടെ ജീവിതത്തിന് തടസ്സമാകും. കൂടിയാൽ രാജാവിന്റെ കാലം വരെ കൊല്ലാതിരിക്കണം, അത്ര തന്നെ. അങ്ങനെ വഞ്ചിക്കില്ലല്ലോ. നീ എന്നെ വഞ്ചിക്കാതിരുന്നാൽ മതി. Thank you.
റാണി ആ ദുഷ്ടൻ ഇത്തിയേറ്റം കൊന്നിട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് ഉടനെ തിരുമനസിനെ അറിയിക്കാം. നാം ഭക്തിയോടും വിശുദ്ധിയോടും കൂടി പ്രശാന്തമായ ജീവിതം നയിക്കാൻ ഇടയാകുന്നതിന് എല്ലാ മനുഷ്യർക്കും വേണ്ടി, വിശിഷ്യ രാജാക്കന്മാർക്കും അധികാരസ്ഥാനത്തുള്ളവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും സമർപ്പിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഉത്തമവും സ്വീകാര്യവുമാണ്. നമ്മുടെ കൽപ്പന ലംഘിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് ഒളിച്ചോടിയ നിങ്ങൾ നിരപരാധി. എന്നെ അയച്ചവന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. തടവ് ചാടാനും കൊലപാതകം നടത്താനുമായിരുന്നു നിങ്ങൾ അയച്ചവന്റെ കൽപ്പന. തടവ് ചാടിയിട്ടില്ല, ഞാൻ കൊലപാതകം നടത്തിയിട്ടില്ല. സത്യവും കൂടി മറച്ചുവെച്ച് ദൈവനാമം ദുഷിക്കാനാണ് നിങ്ങളുടെ പുറപ്പാട്. നിങ്ങൾ ഒരു ശത്രുചാരനാണെന്ന് നമ്മുടെ സംശയം യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മന്ത്രം കൊണ്ടോ മായാജാലം കൊണ്ടോ ഇനി നമ്മെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട. ഞാൻ ആരുടെയും ചാരനല്ല, ഒരു പ്രവാചകൻ മാത്രം. അങ്ങനെ നിങ്ങൾ ദൈവപുത്രന്റെ സന്ദേശമാകാനെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്നില്ല? യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് പറയുന്നില്ല. വിക്രമനെ കൊന്നത് ആസ്ഥാനത്തെ പ്രണയ നൈരാശ്യം. കെട്ടുകഥ കൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്താൻ നോക്കണ്ട. നടന്ന കഥ തന്നെ പറയുവാൻ സമയമില്ലാത്തവൻ കെട്ടുകഥ എന്തിനു സൃഷ്ടിക്കുന്നു? ആരവിടെ രാജനർത്തകി ചാന്ദിനിയെ ഉടനെ ഹാജരാക്കൂ. ചാന്ദിനി, ഈശ്വരനാമത്തിൽ നാം ചോദിക്കുന്നു, സത്യം ബോധിപ്പിക്കണം. മന്ത്രി വിക്രമനെ കൊന്നത് നീയാണോ? അവിടുത്തെ ഉപ്പും ചോറും കൊണ്ട് ജീവിക്കുന്ന ഈ എളിയവൾ അങ്ങനെ ഒരു മഹാപാതകത്തിന് തയ്യാറാകുമോ തിരുമേനി? സഹോദരി എന്നെ അറിയുമോ? കണ്ടിട്ടുണ്ട്. എന്നെ കാണാൻ ഇന്ന് രാവിലെ കാരാഗ്രഹത്തിൽ വന്നിരുന്നു. വന്നിരുന്നു. തിരിച്ചു പോരുമ്പോൾ മന്ത്രി വിക്രമൻ നിങ്ങളെ പിന്തുടർന്ന രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി. അതിലെന്ത് രഹസ്യം? കാവൽക്കാർ സാക്ഷികളില്ലേ? ഞങ്ങൾ ഒരുമിച്ചാണ് കാരാഗ്രഹത്തിൽ വന്നത്. അപ്പോൾ മടങ്ങിയതും ഒരുമിച്ചായിരിക്കണം. ഒരുമിച്ചായിരുന്നു. ആ അല്ല, അദ്ദേഹം ഏതോ ആവശ്യം പ്രമാണിച്ച് നേരത്തെ പോയിരുന്നു. നേരത്തെ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജഡം കാരാഗ്രഹത്തിൽ കാണാൻ ഇട വന്നത്? അദ്ദേഹം എന്നെ അന്വേഷിച്ച് വീണ്ടും അവിടെ വന്നിരിക്കും. കൊള്ളാം, ഒരുമിച്ചു വന്നു, ഇടയ്ക്ക് പോയി, തിരിച്ചു വന്നു. മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, രാജകുമാരി ശുഭ ഈയിടെ നിങ്ങളുടെ വാസസ്ഥലത്തിൽ വന്നിരുന്നു? വന്നിരുന്നു. അവിടെ നിന്ന് മടങ്ങി കൊട്ടാരത്തിൽ എത്തിയ ഉടനെ അവർ കാലസ്യം തുടങ്ങി. അതിന് ഞാനെന്ത് വിളിച്ചു? നിങ്ങൾ കുമാരിക്ക് കുടിക്കാൻ പാല് കൊടുത്തു. ഒന്നാം തരം കാച്ചി കുറുക്കിയ പശുവിൻ പാൽ. ശരിയാണ്, പക്ഷേ കുമാരിക്ക് പാൽ പകർന്ന പാത്രത്തിൽ വിശേഷാൽ അല്പം പൊടി കൂടി ഇട്ടിരുന്നു. പൊടിയോ? ജ്വരം പിടിപെട്ട് കാലും കയ്യും തളർത്തിക്കളയാൻ ശക്തിയുള്ള ഒരുതരം വിഷപ്പൊടി. തിരുമേനി, ഇയാൾ എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാനാണ് ഈ കള്ളക്കഥ പറയുന്നത്. ഇല്ലെങ്കിൽ കുമാരിക്ക് സംസാരിക്കാൻ കഴിയുമല്ലോ. ഞാൻ ആ പാത്രത്തിൽ എന്തെങ്കിലും ഇടുന്നത് കണ്ടോ എന്ന് ഒന്ന് കൽപ്പിച്ചു ചോദിക്കൂ. കണ്ടെങ്കിൽ കുമാരി അത് കുടിക്കില്ല. പ്രഭു, സത്യം പറയുക, നമ്മുടെ പുത്രിക്ക് സംഭവിച്ച ഈ ദുരന്തത്തിന്റെ കാരണം? കാരുണ്യരൂപിയായ കന്യാപുത്രന്റെ കടാക്ഷം കൊണ്ട് അങ്ങയുടെ പുത്രിക്ക് യാതൊരു ദുരന്തവും സംഭവിക്കില്ല. സംശയമുണ്ടെങ്കിൽ ഇതാ. ശുഭേ, ശുഭേ, ശുഭേ. പ്രഭു, പിതാജി, എന്റെ പൊന്നു പോലെ. ഈ വഞ്ചനയ്ക്ക് നൽകേണ്ട ശിക്ഷ എന്താണെന്ന് നമുക്കറിയാം. എങ്കിലും ഇവരുടെ സ്ത്രീയായതുകൊണ്ട് ഇവർക്ക് ചെയ്യാവുന്ന എല്ലാ സൗജന്യങ്ങളും നാം വകവയ്ക്കുന്നു. അതുകൊണ്ട് തൽക്കാലം അവളുടെ തല മുണ്ടനം ചെയ്ത് മുഖത്ത് ചെമ്പുള്ളിയും കരിമ്പുള്ളിയും കുത്തി കഴുതപ്പുറത്തിരുത്തി
പെരുമ്പറ കൊട്ടി നാട്ടുകാരെ കാണിച്ച് നാട് കറുത്തു. മഹാനുഭാവ, നമുക്ക് മാപ്പ് തരൂ. നാം അവിടുത്തെ മാഹാത്മ്യം മനസ്സിലാക്കാൻ കഴിയാത്ത മൂഢനായിപ്പോയി. നമുക്ക് മാപ്പ് തരൂ. ഇതാ ഈ നിമിഷം മുതൽ നാം അവിടുത്തെ മാർഗം സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ മകളുടെ ആലസ്യം തീർത്ത് അവിടുന്ന് തന്നെ ആജീവനാന്തം ഇവളുടെ രക്ഷകനായിരിക്കണം. നമ്മുടെ കാലശേഷം ഈ രാജ്യഭാരം ഏറ്റെടുക്കണം. രാജൻ, ലൗകിക ജീവിതം എന്നെ ആകർഷിക്കുന്നില്ല. ഒരു കുടുംബത്തിനകത്ത് ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല എന്റെ ലക്ഷ്യം. ഈ ചുരുങ്ങിയ ജീവിതകാലത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പ്രയാസമറിയാം. ഭാരിച്ച ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ളവനാണ് ഞാൻ. പരിശുദ്ധയായ ഈ രാജകുമാരിക്ക് അനുരൂപനായ ഒരു വരനെ ലഭിക്കും. കർത്താവ് അതിനനുഗ്രഹിക്കട്ടെ. ഇനി ആബാന്റെ കൂടെ കേരളത്തിലേക്കാണ് എന്റെ യാത്ര. ഞാൻ വരട്ടെ. നിങ്ങൾക്ക് നന്മ വരട്ടെ. നല്ല മുഹൂർത്തത്തിന് തന്നെ എത്തിയിരിക്കുന്നു. നാളെ പുലർച്ചയ്ക്ക് പള്ളി കെട്ടാ. ആബാനെ കാണുന്നത് തന്നെ തിരുമനസിലേക്ക് സന്തോഷമുള്ള കാര്യമാ. കൂടെയുള്ളത് വ്യാപാരിയായിരിക്കും. അല്ല, ഇദ്ദേഹം ക്രിസ്തുദേവന്റെ ശിഷ്യൻ വിശുദ്ധ തോമ. നമസ്കാരം. പരിചയപ്പെടാൻ സാധിച്ചല്ലോ, അത് തന്നെ ഒരു മഹാഭാഗ്യം. എന്നാൽ അധികം താമസിക്കണ്ട, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോയിക്കലാം. വന്നോളൂ. ഇങ്ങോട്ടടുത്തതല്ലേ, ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോ. ദക്ഷിണ. ഓ ഇടൂ, പത്ത് വരിക്കപ്പിളാവിന്റെ ജോലി ഞാൻ ചെയ്തല്ലോടൂ. എന്നിട്ടൊരു പൂഴച്ചക്കയാണ് കൊണ്ടുവന്നിരിക്കുന്നതല്ലേ. താൻ ഭയപ്പെടണ്ട, ധൈര്യമായിട്ട് പൊക്കോ. മൂന്ന് പ്രാവശ്യം വയറ്റിന്ന് പോവും. വയറ്റിന്ന് പോകുമ്പോഴും പേടിക്കണ്ട, ശരിപ്പെട്ടോളൂ. അതായത് കണ്ടോ, ഞാഞ്ഞൂള് പോലെ ഇരുന്നവനാണ്. ഒരൊറ്റ മാസത്തെ അജമാംസം. ശരീരം നോക്കി എലുമ്പാ. എടാ ചക്ക നിന്നെടുത്തിരിക്കുന്നു, നിന്നെ ചക്ക എടുത്തിരിക്കുന്നുടാ. എനിക്ക് എണ്ണ ഒന്നില്ല. ആഹാ, ഈ ഉണ്ണിക്ക പോലെയുള്ള വെള്ളരിക്ക് ചെറിയ എണ്ണ. ആട്ടെ, തലയിൽ തേക്കാനോ കണ്ണിലൊഴിക്കാനോ ഏതെന്നാണ് വേണ്ടത്? ഏലാദി. ആ എലുമ്പാ പിടി. പിന്നതയിലേ ഇല്ലെന്ന്. എടോ എന്റെ മുഖത്ത് നോക്കി, ഇന്നതില്ലെന്ന് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. തന്നെ മുക്കി എടുക്കാനുള്ള പിണതയിൽ ഇവിടെ ഉണ്ട്. എനിക്ക് എത്ര വേണം? ആഴക്കിടക്കുന്ന തനിക്ക് പിണതയിലും വേണ്ട, ഒന്നും വേണ്ട. എടോ ഇതെന്താണോ വിചാരിച്ചിരിക്കുന്നത്? ഭരണി. ആ ഭരണിയാണെന്നല്ലേ തനിക്ക് തോന്നുന്നത്? ഭരണി അല്ല. പിന്നെ അല്ല, അത്ര മനസ്സിലാക്കിയാ മതി. വേണ്ടി വന്ന ഇതേ സാധനത്തിൽ നിന്ന് 40 കൂട്ടം എണ്ണയും കുഴമ്പ് ഒരേ സമയം ഞാൻ രണ്ടു കൈ കൊടുത്തു അറിയാം. അല്ലെങ്കിൽ ഇയാളെ ഒരു ഉടങ്കല്ല് വഴിത്തരാ. ഒരാഴ്ചക്ക് മുമ്പ് എനിക്ക് ഒരു വയറ്റിൽ വേന വന്നു. അന്നും ഒരു ഭസ്മം തന്നു. എന്റെ മകനൊരു പനി വന്നു. അന്നും ഇതേ ഭസ്മം തന്നെ വന്നു. എന്റെ അളിയച്ചാർക്ക് ഒരു മഞ്ഞപ്പിത്തം വന്നു. അന്നും ഇതേ ഭസ്മം തന്നു. പിന്നെ തനിക്ക് ഭസ്മല്ലാതെ പുഷ്പമാണോ തരുന്നത്? ആട്ടെ, തനിക്ക് വയറ്റിൽ വേദനയാണെന്നല്ലേ പറഞ്ഞത്? മകന് പനി. മകൻ തന്റെ മകൻ തന്നെയാണല്ലോ. തന്റെ വയറ്റിൽ വേദനയാണ് മകന് പനിയായിട്ട് രൂപാന്തരപ്പെട്ടത്. തന്റെ അളിയന് മഞ്ഞപ്പിത്തം. ഇവര് മൂന്നുപേരും ഒരേ കുടുംബത്തിലുള്ളവരാണോ? എടോ, ഒരേ കുടുംബത്തിൽ ഒരേ രോഗം പല രൂപത്തിൽ പലർക്കായിട്ട് വരും. അതുകൊണ്ടാണ് ഒരേ ഭസ്മം തന്നത്. ഇതേ ഭസ്മം തേനിൽ ചാലിച്ച് നെറിയിൽ പുരട്ടിയാൽ പല്ലുവേദന പറകറും.
അതേ ചൂട് ഗോമൂത്രത്തിൽ കലക്കി അകത്ത് കടത്തിയാൽ വയറ്റ് വേദന പുറത്ത് കടക്കും. വെറും കരിങ്കുരങ്ങാണ് ഒരൊറ്റ മാസം ഈർക്കിരി പോലെയുള്ള പയ്യനായിരുന്നു. എടാ എലുമ്പാ സുഹൃതം, ഒരു അവതാര പുരുഷന്റെ അരുമ ശിഷ്യൻ നമ്മുടെ അരമനയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഇദ്ദേഹത്തെ ഈ നാട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നത് അടിയനാണ്. സൽബുദ്ധി, ആപാന്റെ ഈ സൽപ്രവൃത്തിക്ക് നാം എന്നും കടപ്പെട്ടവനായിരിക്കും. പക്ഷേ അടിയനൊരു സങ്കടം അനുഭവിക്കേണ്ടതായി വന്നു. സങ്കടമോ? എന്താ പറഞ്ഞോളൂ. വേണ്ട പരിഹാരം നാം ഉണ്ടാക്കി തന്നുകൊള്ളാം. തിരുമനസിൽ അതുണർത്തിക്കാൻ അടിയന് സങ്കോചമുണ്ട്. എന്തെന്നാൽ എന്താണ് അതിന്റെ ആവശ്യം? നാം ഹാവനെ എങ്ങനായി കണക്കാക്കേണ്ടില്ല, ഒട്ടും സംശയിക്കണ്ട. ഞങ്ങൾ രാജവീഥിയിൽ കൂടി വരുമ്പോൾ ഈ മഹാനെ ഒരു കാവൽക്കാരൻ കയ്യേറ്റം ചെയ്തു. ദോഷം ആരാ എഴുത്തൻ നമ്മുടെ നാടിന് അപമാനം വരുത്തി വെച്ചപ്പോ? വാഷളൻ കുഞ്ഞുണ്ണി, ഉടനെ പോയി ആ മണ്ടുകത്തെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവിടാൻ വരും. എന്റെ പൊന്നു തിരുമേനി, അടിയിലൊരു ചെട്ടി പറ്റിപ്പോയി. നാലിൽ അടിക്കാൻ വന്നു, വാളൂതി അങ്ങനെ വെട്ട നാഴ്ചൊന്നും പറ്റിട്ട് അവനവന്റെ കയ്യിൽ നിന്ന് പോയി. ചുനകൻ ചുനകൻ, എന്താ അവന്റെ വായില് പച്ചമാംസം? അയ്യോ, ഇത് അടിയന്റെ കൈയാണ്. ഈ മഹാത്മാവിനെ അടിച്ച കൈ എന്ന് പറയൂ. എന്ത് അത്ഭുതം! ഈ ദിവ്യാത്മാവിനെ പ്രസ്ഥാനം പ്രണമിച്ചോളൂ. അമാന്തിക്കണ്ട. പൊന്നുസ്വാമി, അടിയനെ രക്ഷിക്കണേ. അദ്ദേഹത്തിന് ലഭിക്കുന്ന ശിക്ഷ ഇതിനകം കർത്താവ് തന്നെ നൽകി കഴിഞ്ഞു. പരമാർത്ഥം എബ്യാറിക്കോളൂ. മേലാൽ നമ്മുടെ മുന്നിൽ കണ്ടുപോകരുത്തോ. ഇദ്ദേഹത്തിന് കുറച്ചുകാലം ഈ നാട്ടിൽ താമസിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആയുഷ്കാലം ഇവിടെ കഴിയാമല്ലോ. അതിനെന്താ കുഞ്ഞുണ്ണി? വേണ്ടതെല്ലാം ഉടനെ ഏർപ്പാട് ചെയ്യുന്നുള്ളൂ. ഒന്നിനും ലോകം വരുത്തണ്ട. എത്ര അടിയന് ഉടനെ പാണ്ഡുനാട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. അതിനെന്താ സമാധാനത്താലേ പോയി വരൂ. ഇദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ സുരക്ഷിത. എന്റെ അമ്മയുടെ എന്റെ അമ്മയുടെ എന്റെ അമ്മ ഇവിടെയാ. എന്റെ അമ്മയെ കൊന്ന് താന. പിന്നെ വിവരക്കേട് പറയരുത്, ഞാൻ പറഞ്ഞേക്കാം. വിവരക്കേട് പറയരുതെന്ന മര്യാദക്ക് പറഞ്ഞിരുന്നു. എന്റെ അമ്മയെ വാഹത്തിന്റെ പുറപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം വന്ന താനല്ലേ. താൻ പറഞ്ഞനുസരിച്ച് എല്ലാം ചുറ്റുവർക്ക് ഞാൻ തനിക്കുന്നു. തിരുമി തിരുമി ആറ് മാസം കഴിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് എനിക്ക് നടക്കാൻ വയ്യാതെ. ഇപ്പൊ ആറ് മാസം തന്നെ കഴിഞ്ഞുള്ളൂ, നാല് മാസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. എന്തിന് കുഴിച്ചു കൂടാനോ? അപ്പൊ കുഴിച്ചു വിടുന്നത് ആരെയാണെന്ന് ഞാൻ പറയാം. അപ്പഴല്ല ഇപ്പൊ കാണുന്നു. നിന്റെ കൊട്ടലിനോടുക്കില്ല. എന്തിനാ എന്റെ കൊട്ടല് നിനക്ക് ചുട്ടതില്ലോ? അത് ഞാൻ കാണിച്ചാ. നിനക്ക് എന്ത് പറ്റിയടാ? എന്ത് പറ്റാൻ? നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ വലിയ വലിയ വൈദ്യന്മാരുണ്ട്, നീ അവിടെ പോയി ചികിത്സിച്ചോ. പക്ഷെ നിന്റെ സൂക്കേട് ആര് ചികിത്സിച്ചോടാ മോനെ? എലുമ്പാ ഇവനെ കണ്ടോടാ. എടാ നിനക്ക് എന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റാ? നിന്റെ മുഖത്തിന് ഒരു വിളർച്ച ഉണ്ടല്ലോടാ, നിന്റെ ചുണ്ടിനൊരു വരൾച്ച ഉണ്ടല്ലോടാ, നിന്റെ പല്ലിനൊരു കടുകെടുപ്പുണ്ടല്ലോടാ, നിന്റെ പീശ പിരിഞ്ഞിരിപ്പുണ്ടല്ലോടാ, നിന്റെ മൂക്കത്ത് വയർപ്പുണ്ടല്ലോടാ, നിന്റെ മുടി കറക്കട്ടുണ്ടല്ലോടാ, എടാ നിന്റെ ചെവിക്കൊരു വിറയിലുണ്ടല്ലോടാ, കഴുത്ത് നേരെ ഇരിപ്പുണ്ടല്ലോടാ, എടാ ശരീരം അട്ടിപ്പടന്റെ വിറയ്ക്കുന്നുണ്ടല്ലോടാ, നിനക്ക് എന്ത് തോന്നുന്നു? എടാ വീട്ടിൽ വല്ലതും പറയാനുണ്ടോ? ഭാര്യയോടോ കുട്ടികളോടോ വല്ലതും പറയാണ്ടി നീ എന്നോട് പറ. നിനക്കിനി രണ്ടര നാഴിക നേരമേ ജീവിതം ഉള്ളോടാ. നാണോ രണ്ടര ഇവനെ വേദനിപ്പിക്കാതെ. എടാ നാണോ, നീ എന്റെ കുടലെടുക്കാൻ വന്നല്ലടാ. നിന്റെ കുടുംബത്തിന്റെ കുടൽ മുഴുവൻ ഞാൻ ഈ ജാരലാക്കോടാ. ജാരലി എലുമ്പാ പിടിയടാ. എങ്ങനെയുള്ള വന്നു നമ്മളാളുകളെ മതം മാറ്റുന്നു, മതപ്രചരണം നടത്തുന്നു.
വിശുദ്ധ തോമായെ പറ്റിയാണോ ഈ ആക്ഷേപം? അതെ. അദ്ദേഹം നിർബന്ധിച്ച് ആരെങ്കിലും മതം മാറ്റുന്നുണ്ടോ? ഇല്ല, പക്ഷേ അത്ഭുത വിദ്യകൾ പ്രദർശിപ്പിച്ച് ആളുകളെ വശീകരിക്കുന്നു. ഈ നില അനുവദിച്ചാൽ അമ്പലങ്ങളെല്ലാം അടച്ചുപൊട്ടേണ്ടതായി വരും, സംശയമില്ല. ഒരിക്കലുമില്ല. കുറെ പേർ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അതിനോട് യോജിക്കുന്നത് കൊണ്ട് ഹിന്ദുമതം ജയിക്കണമെന്നില്ല. സനാതനമായ ഹിന്ദുധർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണോ ക്രിസ്തുമതം? പല മതസാരവും ഏകം, എല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിന്, സ്വർഗപ്രാപ്തി ലഭിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ എന്നല്ലാതെ ലക്ഷ്യത്തിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ക്രിസ്തുവും അവതാരമൂർത്തിയാണെന്നാണ് അവിടുത്തെ അഭിപ്രായം. അധർമ്മത്തെ അകറ്റി ധർമ്മം സ്ഥാപിക്കുവാൻ ഭഗവാൻ അവതരിക്കുമെന്ന് ഗീത ഉദ്ഘോഷിക്കുന്നു. 580 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ബുദ്ധദേവനെ ഹിന്ദുക്കളും അവതാരങ്ങളായി അംഗീകരിക്കുന്നു. അവതാരങ്ങൾ അല്ലെങ്കിൽ പ്രവാചകൻ പ്രചാരകരോ ഓരോ കാലഘട്ടത്തിൽ ജനിച്ചേ നോക്കും. ക്രിസ്തുദേവനും ആ രൂപത്തിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് അബദ്ധം? അപ്പോൾ ആ വിശുദ്ധ തോമാ എന്ന് പറയുന്നവന് അവന്റെ ഇഷ്ടത്തിനൊത്ത് കൂത്താടാൻ അനുവദിക്കണമെന്ന് തന്നെയാ സ്വാമികളുടെയും അഭിപ്രായം. അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള പുണ്യഭൂമിയാണ് ആശഭാരതം. വിശുദ്ധ തോമായി അനുഗമിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ആത്മരക്ഷ ലഭിക്കുമെങ്കിൽ അത് എതിർക്കേണ്ട കാര്യമെന്ത്? എന്നാലും അയാളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അധികം താമസിയാതെ ഹിന്ദുക്കളെല്ലാം തെറ്റ് അങ്ങനെ നശിക്കാവുന്ന ഒന്നാണ്. അത്ര ദുർബലമാണ് ഹൈന്ദവ സിദ്ധാന്തങ്ങളെന്ന് നമുക്ക് അഭിപ്രായമില്ല. രാജകുമാരൻ വരെ ഇപ്പോൾ അയാളുടെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരിക്കുക. രാജകുമാരൻ ബുദ്ധിഹീനനോ വിദ്യാശൂന്യനോ അല്ലല്ലോ. എന്തായാലും ശരി, ഞങ്ങൾക്കിതിനോട് യോജിക്കാൻ സാധ്യമല്ല. യോജിക്കണമെന്നില്ല, യോജിക്കാൻ സന്നദ്ധതയുള്ളവരെ യോജിപ്പിക്കാനും നിങ്ങൾക്ക് സാധിച്ചേയില്ല. ശരി, നോക്കാം. അവന്റെ മഹാശക്തി ഒന്ന് അറിഞ്ഞിട്ട് നല്ല കാര്യം. ദൈവം മനുഷ്യരുടെ പാപങ്ങളെ കണക്കിലെടുക്കാതെ മിശിഹാവഴി ലോകത്തെ രമ്യപ്പെടുത്തി. സമാധാന സന്ദേശം അവിടുന്ന് എന്നെ ഏൽപ്പിച്ചു. ഞാൻ മിശിഹായുടെ പ്രതിനിധിയാണ്. ദൈവത്തോട് രമ്യപ്പെടാൻ മിശിഹായ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ഞാൻ വഴി ദൈവം ഉത്ബോധിപ്പിക്കുകയാണ്. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യീശോ മിശിഹായിൽ നിന്നും നിങ്ങൾക്ക് സമാധാനവും അനുഗ്രഹവും. രണ്ടു ദിവസമായി തൊടാമയ്യാൻ പറ്റുമോ? പിന്നെ തൊട്ട് ശുദ്ധം മാറ്റണോ? തൊട്ട് നോക്കുമ്പോ അറിയാം പൊള്ളും. അത്രക്ക് കട്ടിയ കട്ടിയ ദാഹമാ ദാഹം. ഓഹോ, ദാഹമല്ലേ ഉള്ളൂ, മോഹമൊന്നും ഇല്ലല്ലോ. ആർത്തിയാ ആർത്തി ആർത്തി ചുണ്ടും നാവുമൊക്കെ കത്തി കരിയുക. കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. വൈദ്യര് കണ്ടോ? അങ്ങേര് കിടപ്പിലായിട്ട് 10 ദിവസമായല്ലോ. അങ്ങേര് എങ്ങേര്? എന്റെ ഭർത്താവ്. ഓഹോ, ഭർത്താവാണോ? പിന്നെ ഞാൻ എന്തെന്നാ പറഞ്ഞത്? അപ്പൊ ഞാൻ എന്തോന്നാ കേട്ടത്? അയ്യോ, പനിയേ പനി, പൊള്ളണ പനിയാ. ആട്ടെ, പനി വരുമ്പോൾ വിറയിലുണ്ടോ? അയ്യോ, വിറയിലുണ്ടോ എന്ന് തുള്ളല, ബാധ പിടിച്ച മാതിരി. അടുത്തു നാവനാട്ടോ? ഞാനോ? നീട്ടണം നാവ്. അയ്യോ, എനിക്കല്ല വൈദ്യരേ. നിന്റെ കണ്ണിൽ ചോരയുണ്ടെങ്കിൽ അവനും കാണും. ഭർത്താവ് ഭാര്യയുടെ ആരാ? ആരാ? അർത്ഥം പകുതി, ഒന്നിലുള്ളത് രണ്ടിലും കാണും. ശരി, ഞാനൊരു ഭസ്മം തരാം. അത്താവപ്പുറമെ ആലയ്ക്ക് ഉപ്പ് നീട്ടി അരച്ചു കൊടുക്കണം. അല്പം കയ്പാണ് കഴിക്കും. അയ്യോ, കയ്പുണ്ടെങ്കിൽ അങ്ങേര് കൊന്നാലും കഴിക്കും. കൊല്ലാതെ കൊടുക്കണം. ആകട്ടെ, ഒരുമിച്ചാണോ താമസം? നാണിക്കണ്ട നാണിക്കണ്ട, ഒരുമിച്ചാണോ താമസം? അതെ. ഒരേ മുറിയിൽ? അതെ. കട്ടില്ലോ നിലത്തോ? കട്ടില്ല. മതി മതി, അപ്പോ നിങ്ങൾ കഴിച്ചാൽ മതി, ഫലം ഭർത്താവിന് കിട്ടിക്കോളും. ഞാൻ മരുന്ന് കഴിച്ച അങ്ങേർക്ക് കിട്ടും. അങ്ങനെ പകർന്ന് 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 ലയിച്ചങ്ങ് പൊക്കോളും. ധൈര്യമായിട്ട് പോണം, ആ വില വന്നില്ല. പേടിക്കണ്ട, വൈദ്യർക്ക് വെച്ചിട്ടുണ്ട്. എന്തോ കൊല? കൊലയോ? ആ, ഒന്നാന്തര ഒരു ഏത്തക്കൊല. എടുത്തോണ്ട് വരാൻ ആളില്ല, നിക്കാ, ഞാൻ കൊടുത്തയക്കാം. വൈദ്യരെ കൊല്ലു, വൈദ്യരെ എന്റെ കോഴിയെ രക്ഷിക്കണം. എന്ത് ഇത് കണ്ടോ? കാണുന്ന പിടക്കോഴികളുടെ പുറകെ എല്ലാം ഓടി നടന്നിരുന്ന ചുണക്കുട്ടന 2 ദിവസമായി തൂങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ടു.
ഇവന്റെ നടപ്പ് കാണുമ്പോ ചങ്ങ പൊളിഞ്ഞവണ് വൈദ്യര്. കണ്ടടത്തെല്ലാം കേറി ഇറങ്ങി നടന്നവനല്ലേ, കുറെ കഴിയുമ്പോ തൂങ്ങും, അല്പം കഴിയുമ്പോൾ അഴങ്ങിയില്ലെന്നു. അയ്യോ, കൊടുങ്ങലിലേക്ക് ഉഴിഞ്ഞിട്ടിരിക്കുന്നതാ, ചത്താനുണ്ടല്ലോ, പഴവതി കോപിക്കും. ശരി, നാവ് കിട്ടണം. നാവോ? കിട്ടണം നാവ്. ഓ, രക്തക്കുറവുണ്ട്, രക്തക്കുറവുണ്ട്, രക്തക്കുറവുണ്ട്. മനസ്സിലായി, മനസ്സിലായി, മനസ്സിലായി. ഇത് പെടക്കോഴികളുമായിട്ടുള്ള അടിക്കടിക്കുള്ള സമ്പർക്കം മൂലം ഇവന്റെ ആണത്വം നശിച്ചു. കണ്ടോ, ഈ പൂവൻ പെടയാകാൻ പെടയോ? പേടിക്കണ്ട, രണ്ടു ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ പൂവൻ കോഴി മുട്ട ഇട്ടുകൊള്ളു. നേരാണോ വൈദ്യുതി പറയുന്നത്? പരിണാമ അണുക്കളുമായുള്ള ഏറ്റുമുട്ടൽ. അലക്കുപ്പുന്നീട്ടിൽ ഇത് അലക്കൊടുക്കണം. വെല്ലണമെന്നില്ല. ഓ, ഇവൻ ആദ്യം ഇടുന്ന മുട്ടയുണ്ടല്ലോ, വൈദ്യർക്ക് തന്നെ വന്നേക്കാം. എന്റെ ഭഗവാനെ, ഒന്ന് കൊല, ഒന്ന് മുട്ട. ഇനി ഇവിടെ നിന്ന് വരുന്നവൻ എന്ത് കൊണ്ടുവരുവാകും? ക്ഷേരദേശത്തിന്റെ ഈ ഐശ്വര്യദേവതയുടെ തിരുമുൻപിൽ അങ്ങനെ ഒരു ഗുരുത്വദോഷം കാണിക്കാൻ നോമുതിരില്ല. പ്രശംസയും കൊണ്ടാണല്ലോ പുറപ്പാട്. എന്തെങ്കിലും കാര്യസാധ്യത്തിനാണെങ്കിൽ ശാന്തി, രാജ്യം ഭരിക്കുന്നത് നാമല്ല. അല്ല, അവിടുത്തെ പുത്രനാ. അതുകൊണ്ട് ഭരണകാര്യത്തിൽ ഇടപെടുന്നത് ശരിയുമല്ല. പക്ഷേ ഉപദേശിക്കുന്നതിൽ തെറ്റൂല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഉപദേശിക്കേണ്ട ആവശ്യമുള്ളൂ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു എന്ന് നോം പറയുന്നില്ല. അറിയാതെ ചെയ്തു എന്നാണോ? ആ തോമയെപ്പറ്റി ആയിരിക്കും ശാന്തി സൂചിപ്പിക്കുന്നത്. അതെ, അവൻ എന്തോ ചെപ്പിടി വിദ്യയെല്ലാം കാണിച്ച് നമ്മുടെ ഹിന്ദുക്കളെ അപ്പാടെ അവന്റെ തൊൽപ്പിടിച്ച് കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കും. ഇത്ര ഭയപ്പെടാൻ? നമ്മുടെ കുട്ടൻ തമ്പുരാൻ വരെ അവന്റെ തൊൽപ്പിടിയിലാണ്. കുട്ടൻ അത്ര ബുദ്ധിയെന്നാണ്? ആ തോമയെ പിന്തുടരുകയാ ഇപ്പോ. അവൻ നല്ലവനാണെങ്കിലും തിരക്കേറില്ല, ദുർഗുണങ്ങളുടെ വീളനീളമാണ്. നമ്മുടെ അടിച്ചുതെളിക്കാരി നങ്ങേരിയില്ലേ, അവളെ വരെ അത് പറയുന്നതേ കുറച്ചില്ല. എന്നിട്ട് ശാന്തി ഇതുവരെ കുമാരനെ അറിയിച്ചില്ല. കാര്യസ്ഥൻ കൂടി വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അവിടെ നിന്ന് കൂടി മനസ്സ് വെച്ചാലേ അവന്റെ അട്ടഹാസം മടക്കാനും. ന്യായമായ ഏതൊരു കാര്യങ്ങൾക്കും നമ്മെ കൊണ്ടാവുന്ന ചെയ്യാതിരിക്കും. അത് മതി, അത് മതി. പിന്നെ എന്താ, എന്നെ ഇങ്ങോട്ട് അയച്ച വിവരം തൽക്കാലം മഹാരാജാവ് തീരുമാനിച്ചുകൊണ്ട് അറിയാതിരിക്കുന്നതാ നല്ലത്. അടിയൻ വിടവള്ളട്ടെ. വൈദ്യരെ, ദഹനദൂഷ്യം. ദഹനദൂഷ്യം വരാൻ കാരണമെന്ത്? അമിതാഹാരം. പ്രത്യേകിച്ച് വല്ലതും കഴിച്ചു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. ഒന്നും? രണ്ട് കഷ്ണം ഇറച്ചി കഴിച്ചിട്ടുണ്ട്. മതിയല്ലോ ഇറച്ചി, എന്തിന് രണ്ട് കഷ്ണം? ഒരു കഷ്ണം മതി. അവൻ ആമാശയത്തിലോട്ട് ചെന്നിട്ടൊന്ന് പെരുമാറും. ആയിട്ടെ, കഴിച്ചത് കോഴിയോ താറാവോ? പട്ടി. പട്ടി ഇറച്ചിയോ? ഓ, അതാണോ ഇതിനെയും കൊണ്ടാണക്കുന്നു തിന്നാൻ? അല്ല വൈദ്യരെ, ഇറച്ചി കഴിച്ചിട്ട് പട്ടിയാ. ഇളക്കം വന്നത് തനിച്ചു. എനിക്കല്ല, പട്ടിക്കാ വെച്ചിളക്കം. ഓഹോ, പട്ടിക്കാണോ? ആയിട്ടെ, പേര് നീലി, വയസ്സ് രണ്ട്. പ്രസവിച്ചോ? പ്രസവിച്ചു. എത്ര? ഒന്ന്. ഓ, പ്രസവം നിർത്തണം, പട്ടിയുടെ ജീവൻ അപകടമാണ്. ദാ വയറ്റണക്കം നിന്ന് പ്രസവം താനേ നിന്നോളൂ. വില തന്നില്ല. തൂക്കട് മാറട്ടെ വൈദ്യരെ, വില തന്നില്ലെങ്കിൽ പട്ടി അങ്ങ് വൈദ്യരെടുത്തു. ഒരു സ്ഥലം. അമ്മ, ക്രിസ്തുദേവന്റെ ത്യാഗചരിത്രം എത്ര കേട്ടിട്ടും തൃപ്തി വരുന്നില്ല. ആത്മരക്ഷയ്ക്ക് മാത്രമല്ല, ലോകരക്ഷയ്ക്കും അദ്ദേഹത്തിന്റെ മാർഗമാണ് മാതൃകാപരം. കേട്ടിടത്തോളം ക്രിസ്തുദേവനും സാക്ഷാൽ ഈശ്വരാവതാരം തന്നെയാണെന്നാണ് നമ്മുടെ ധാരണ. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മാർഗം ലോകനന്മയ്ക്ക് തന്നെ ആവാനേ തരമുള്ളൂ.
അമ്മാവന് വിരോധമില്ലെങ്കിൽ കുട്ടൻ കൊച്ചുകുട്ടിയല്ല, ഉപദേശിക്കേണ്ട പ്രായവും കഴിഞ്ഞു. ഉചിതമെന്ന് തോന്നുന്നത് സ്വീകരിക്കുന്നതിൽ നമുക്കെന്താ വിരോധം? മതങ്ങളെല്ലാം മനുഷ്യ നന്മയ്ക്കുള്ളതാണ്. അവനവന്റെ ബോധ്യമനുസരിച്ച് ഏതും സ്വീകരിക്കാം. അമ്മാവൻ എന്നെ അനുഗ്രഹിക്കുന്നു. അതിന് ഒരിക്കലും ഒരു ലോപവും വരികയില്ല. ക്രിസ്തുദേവന്റെ പരിശുദ്ധ നാമധേയത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കാൻ കൂടിയുള്ള അധികാരം അമ്മാവൻ ഞങ്ങൾക്ക് തന്നു. നല്ല കാര്യമല്ലേ, നടക്കട്ടെ. നമ്മുടെ തലസ്ഥാനത്ത് സമുചിതമായ ഒരു സ്ഥാനത്ത് തന്നെ സ്ഥാപിച്ചു കളയാം. കേരളത്തിൽ ആദ്യമായി ഒരു ക്രൈസ്തവ ക്ഷേത്രം പറഞ്ഞത് പുനരല്ലൂരാണെന്നുള്ളത് നമുക്കും അഭിമാനമാണല്ലേ. എന്താ കുഞ്ഞുണ്ണി, മേൽശാന്തി ഒരുമിച്ച് എന്തുണ്ട് വിശേഷങ്ങൾ? മേൽശാന്തിക്ക് എന്തോ സങ്കടം ബോധിപ്പിക്കാനുണ്ടത്ര. നിത്യകർമ്മങ്ങളെല്ലാം കൃത്യമായി നടക്കണല്ലേ, ഒന്നിനും മുടക്കം വന്നിട്ടില്ലല്ലോ. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ എല്ലാം മുടങ്ങി വരും. ആ എന്ത് സംഭവിച്ചു? ഹിന്ദുക്കൾക്ക് മേലെ അമ്പലം വേണ്ട, പള്ളി മതി. അത്രയുള്ളോ? എല്ലാം ആരാധനാ കേന്ദ്രങ്ങളല്ലേ, സമാധാനിക്കാം. സോമ മനുഷ്യരെ എല്ലാം വഴിതെറ്റിക്കുന്നെന്നാണ് മേൽശാന്തിയുടെ അഭിപ്രായം. തെറ്റിയ വഴിയിൽ നിന്ന് മാറ്റണമെന്നാണല്ലോ നാം കേട്ടത്. എന്താ കൂട്ട, നമുക്ക് തെറ്റിയുന്നുണ്ടോ? ഇല്ല, അമ്മാവെ അറിഞ്ഞിട്ടുള്ളതാണ് സത്യം. അയാളൊരു മായാജാലക്കാരന, കാണിക്കുന്നതെല്ലാം വിവരക്കെട്ട് മനുഷ്യരെ പറ്റിക്കാനുള്ള കപടതന്ത്രങ്ങളാണ്. ഏതോ അസൂയാലുക്കളുടെ കുപ്രചരണമാണിത്. അല്ല, തെളിവ് നോൺ തരുന്നുണ്ട്. അയാൾ ഒരു വിതരം വൃത്തികെട്ടവനുമാണ്. സംബന്ധം സത്യം ബോധിപ്പിക്കപ്പുഴയുടെ കുറച്ചിലായി നടക്കണം. എന്താ മേൽശാന്തി എന്തായി പറഞ്ഞു പറയണത്? എന്തായാലും അമ്മാവനെ വിശ്വസിക്കരുത്. കൊച്ചമ്പുരാൻ അയാളുടെ വശീകരണ വലയിൽ വീണുകൊണ്ട് തോന്നണമാണ്. പക്ഷേ തക്കതായ കാരണമില്ലാതെ ആരെയും നിന്ദിക്കരുത്. കാരണമുണ്ട്. മേൽശാന്തി തുറന്നു പറയാൻ സംശയിക്കുക. അതാ തെറ്റ്. അടിച്ചുതലി അംഗീകരിക്കും, ഗർഭമുണ്ടായിരിക്കും. അതിലെന്താ ഇത്ര സംശയിക്കാൻ? പെണ്ണായാൽ ഗർഭമുണ്ടാവില്ലേ? അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അസത്തിന് വിവാഹം വരെ ക്ഷമിച്ചിരിക്കാൻ കഴിഞ്ഞില്ലായിരിക്കും. പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. ഓ, പൂർണ്ണ ഗർഭിണിയായിരിക്കും, നടക്കാൻ പ്രയാസം കാണും. അതല്ല, അവൾക്ക് ഗർഭമുണ്ടാക്കിയത് ഏത് ഏഭ്യനാണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. ഹേമദണ്ഡങ്ങൾ പലരും ചെയ്തു നോക്കി. മഹാഭാവം ഗർഭിണികളെ ഹേമദണ്ഡം ഏൽപ്പിക്കുന്നത് രാക്ഷസന്മാരാ. അല്ലാതെ നിവൃത്തിയില്ലാതെ പറഞ്ഞു. കളി സത്യം പറയണമല്ലോ. എന്നിട്ട് പറഞ്ഞു? പറഞ്ഞു. ആരാ? തോമ. വൃദ്ധാവവാദം. തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് അവളെ വിചാരണ ചെയ്യിക്കണം. അമ്മാവ, ഇത് അദ്ദേഹത്തെ വിലയിടിച്ച് കാണിക്കാൻ കരുതി കൂട്ടി നടത്തുന്ന ഗൂഢാലോചന മാത്രമാണ്. അങ്ങക്ക് നേരിട്ട് അവളോട് ചോദിക്കാലോ. കുട്ടാ, നമുക്ക് കുറച്ചുണ്ടാവരുത്. ഈ നിലയിൽ സത്യാവസ്ഥ അറിയേണ്ടത് ആവശ്യമാണ്. അന്വേഷണത്തിന് ഇനി അമാന്തിക്കരുത്. ആരോടും ദാക്ഷിണ്യം കാണിക്കുകയും വരും. വേണ്ടത് ചെയ്തോളൂ. ഞാൻ പറഞ്ഞ കാര്യം എന്താ? എടാ മാധു, നിർത്തി കിട്ടുന്നതെല്ലാം ഇങ്ങനെ ദീപാലി വിളിച്ചാ മതിയോ? നാല് ദിവസം കിടപ്പായി പോയെങ്കിൽ എന്ത് ചെയ്യും? എടാ, ആദ്യം തന്നെ നമ്മുടെ അടിത്തറ ഉറപ്പിക്കണം. അടിത്തറ ഉറപ്പിക്കുന്ന ആഗ്രഹമുണ്ട് കേശുള്ള ചേട്ടാ, ഇത് ഉറച്ച് കിട്ടണ്ടേ? എന്നാലേ നീ ഈ പണി നിർത്തണ്ടാ നിനക്ക് നല്ലത്. ദാ എങ്ങാണ്ടും നിർത്തൻ കപ്പൽ കയറി വന്നിരിക്കുന്നു. വഴിയിൽ പോയൊരു മുടന്തൻ കൊച്ചിനെ കൈ കൊണ്ടങ്ങ് തൊട്ടതേ ഉള്ളൂ. അവന്റെ മുടന്ത് മാറി അവന് പരമസുഖമായി. നേരാണ്. ആ ഞാൻ കണ്ടതാണ്. ഇപ്പൊ രോഗികളെല്ലാം അങ്ങോട്ടാ പ്രവാഹം. എന്നാൽ അവനെ ഒന്ന് കണ്ടിട്ടുള്ള കാര്യം കാണണം. എന്തിനു? ഞാൻ അവനെ കാണും. എന്റെ അടിത്തറ ഉറയ്ക്കുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് നോക്കണം. അമ്മേ. ഓ മഹാരാജാവ്. അമ്മയ്ക്ക് ഞാൻ എന്നും മകനാ, മഹാരാജാവല്ല. അതെ, നമ്മുടെ മകൻ ഈ നാടിന്റെ മഹാരാജാവാണെന്ന് നാം ഓർമ്മിക്കുകയായിരുന്നു. അതിപ്പോ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാൻ? ആ നിലയിൽ നിന്റെ കടമ നീ നിർവഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിയതുകൊണ്ട്. അറിഞ്ഞുകൊണ്ട് അമ്മയുടെ മകൻ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. ഉത്തരവാദിത്വമുള്ള ഒരു ഭരണാധിപൻ സ്വയം നിർവഹിക്കേണ്ട കുറെ ചുമതലകളുണ്ട്. ഉണ്ട്, പക്ഷേ എല്ലായ്പ്പോഴും അത് സാധിച്ചെന്ന് വരില്ല. അർഹതയുള്ളവരെ ചിലതെല്ലാം ഏൽപ്പിച്ചേ പറ്റൂ. അർഹതയുടെ അളവുപോൽ അറിവും കഴിവുമായിരിക്കണം. രക്തബന്ധത്തിനും സ്നേഹവാത്സല്യങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല. അമ്മ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു. മനസ്സിലാകാത്തവരോട് തുറന്നു തന്നെ സംസാരിക്കാം. ആ തോമയുടെ പേരിൽ വന്നിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നീ ആരെയാണ് നിയോഗിച്ചിരിക്കുന്നത്? നമ്മുടെ കുട്ടനെ. കുട്ടൻ തോമയുടെ ആരാധകനാണ്.
ആ നിലയ്ക്ക് അന്വേഷണം നിഷ്പക്ഷമായിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? നീതിയുടെ മുന്നിൽ സ്വജനപക്ഷപാതത്തിന് സ്ഥാനമില്ല. നീതിപതി സത്യസന്ധനാണെങ്കിൽ? കുട്ടൻ സത്യസന്ധനല്ലെന്നാണോ അമ്മയുടെ അഭിപ്രായം? അവൻ ചെറുപ്പമാണ്, ആ തോമയെ അന്ധമായി വിശ്വസിക്കുന്നു. അയാൾക്കെതിരായി ഒരു തീരുമാനമെടുക്കാൻ അതിരുകവിഞ്ഞ ആദേവ് അവരെ സമ്മതിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ നില പരിശോധിക്കുന്നതിനും ഇതൊരു സന്ദർഭമല്ലേ? നമ്മുടെ കാലശേഷം ഈ രാജ്യം ഭരിക്കേണ്ടത് അവനാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ അവന് പരിശീലനം നൽകേണ്ടത് ആവശ്യമാണെന്ന് നമുക്ക് തോന്നി. എന്തിന്? കുട്ടൻ മതം മാറാൻ പോകുന്നെന്ന് കേട്ടത് ശരിയല്ലേ? ശരിയാണ്. നീ എതിർത്തില്ല, സമ്മതിച്ചു അല്ലേ? അവൻ കൈക്കുഞ്ഞല്ലമ്മേ, ആവശ്യത്തിന് അറിവുണ്ട്, ആലോചിക്കുവാനുള്ള കഴിവുമുണ്ട്. അവന്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നാം എന്തിനെതിരെ നിൽക്കണം? അവൻ മതം മാറിയാൽ ഈ രാജ്യത്തിന്റെ അടുത്ത കിരീടാവകാശി? കുട്ടൻ ഏത് മതം വിശ്വസിച്ചാലും നമ്മുടെ അനന്തരവൻ തന്നെയാ. അല്ല, നാം ഹിന്ദുവാണ്. ഹൈന്ദവ സിദ്ധാന്തങ്ങൾ മാത്രം അനുസരിച്ചും അനുവർത്തിച്ചും ജീവിച്ചു വരുന്ന ഒരു പുരാതന കുടുംബത്തിലെ മതഭക്ത. നാം ഒരു ക്രിസ്ത്യാനിയുടെ മുത്തശ്ശിയല്ല, നമ്മുടെ മകൻ ഒരു ക്രിസ്ത്യാനിയുടെ അമ്മാവനുമല്ല. അമ്മ ഒന്ന് ഞാൻ തീർത്തു പറയുന്നു. ആ തോമയുടെ ഉപദേശപ്രകാരം അവൻ ക്രിസ്ത്യാനിയാകുന്നെങ്കിൽ ഈ രാജ്യഭരണത്തിന് അവൻ അവകാശമില്ല. ഭഗവത് സ്തോത്രങ്ങൾ മാത്രം കേട്ട് പരിശുദ്ധമായ ഈ കൊട്ടാരത്തിന്റെ എട്ടുകെട്ടിനുള്ളിൽ ഞാൻ ജീവിച്ചിരിക്കുന്നവരെ അന്യ മതസ്ഥർക്കിവിടെ പ്രവേശനമില്ല. കർമ്മോസ്മൽ പുനദൈവതം എന്ന സനാതന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ന് വരെ ചെങ്കോൽ പിടിച്ച കൈകളിൽ കുരിശും പിടിച്ച് രാജ്യം ഭരിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അമ്മേ, മുറപ്രകാരം മറ വേണ്ടെന്നുവേന് മുറയെന്തിന്? കുട്ടൻ മതം മാറുകയാണെങ്കിൽ അവന്റെ ഇളയവനായിരിക്കും രാജ്യഭാരം. ഇതിന് മാറ്റമില്ല, തീർത്തു തന്നെ കൽപ്പിച്ചു. കൽപ്പിക്കാം, പക്ഷേ. എന്തു പക്ഷേ? പുരോഹിതന്മാരുടെ ശിരസിൽ വെച്ച് പൂജിക്കാനുള്ളതല്ല രാജഗിരി. ഒരു ദിവസം വെളുപ്പം കാലത്ത് അടി മുറ്റടിച്ചോണ്ട് നിൽക്കുമ്പോ പുറകിലൊരു മുരടനക്ക് ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോ വിശുദ്ധൻ അദ്ദേഹം അടിയന്റെ അടുത്ത് നിൽക്കുന്നു. ഒരു വല്ലാത്ത ചിരിയുന്ന ഓട്ടോ. എന്താ സ്വാമി എന്ന് ചോദിക്കുന്നതിന് മുമ്പ് കയറി ഒരു പിടുത്തം അടിയന്റെ വാക്ക് പകച്ചുപോയി. എന്നാലും പറഞ്ഞു, സ്വാമി, സ്വാമിയുടെ നിലയ്ക്കും നിലയ്ക്കും ഇത് പറ്റിയതല്ല, ഞാൻ അടിച്ചു തളിക്കാരിയ. ഉടനെ കർത്താവിന്റെ മുമ്പിൽ നീയും ഞാനും എല്ലാം സമാസമം, എന്റെ ആശ നീ നിറവേറ്റണമെന്ന് പറഞ്ഞു അടക്കി ഒരു പിടുത്തം. അപ്പോൾ മുറ്റത്താരും ഉണ്ടായിരുന്നില്ല, പാറാവുകൾ പോലും. വെളുപ്പം കാലം ഇരുട്ടുവാക്ക് ആര് കാണാൻ? തന്നെയല്ല, അടിയനെ പിടിച്ച പിടിയാലെ മുറിക്കും അകത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞു. നീ എതിർത്തില്ല? എതിർക്കാൻ പറ്റുമോ, ദിവ്യനല്ലേ. അങ്ങനെ നീ ഗർഭിണിയായി. ആകാതിരിക്കുന്നു. ആ വിവരം നീ അദ്ദേഹത്തോട് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാലും മതം മാറ്, നിന്നെ ഞാൻ കെട്ടിക്കോളാമെന്ന്. എന്തു വന്നാലും ജനിച്ച മതം വിട്ടുപോകാൻ അടിയൻ നിശ്ചയിച്ചിട്ടില്ല. മേൽശാന്തി ഈ വിവരം എങ്ങനെ അറിഞ്ഞു? എന്നും കുളിച്ച് നിർമാല്യം തൊഴുതിട്ടാണ് അടിയൻ അടിച്ചളിക്കാൻ വരുന്നത്. ശാന്തിക്കാരൻ തിരുമേനിക്ക് അടിയനെ മോളെ പോലെ സ്നേഹം. ഇന്നലെ എന്താടി നിനക്കൊരു വിളർച്ച പോലെ എന്നൊരു ചോദ്യം. അടിയൻ ഒഴിഞ്ഞു മാറാൻ നോക്കി, പക്ഷേ ഇവർന്നെന്നെ ഉടുത്തിരിക്കുന്നത് തിരുമേനി അടിയന്റെ അടിവയറ്റിലേക്കൊരു നോട്ടം. അടിയന് പറ്റിയ പോഴത്തും പിളച്ച പെണ്ണാണെന്നും പറഞ്ഞ് അടിയനെ അടിച്ചോടിച്ചാലും ഒരു വലിയ മനുഷ്യനെ ചീത്തയാക്കണ്ടല്ലോ എന്ന് തോന്നിപ്പോയി. ഈ പറഞ്ഞതെല്ലാം പരമാർത്ഥമാണല്ലോ. നുണ പറഞ്ഞാല് നാം ഇറങ്ങിപ്പോകുമെന്നാ തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത്. പ്രഭു, ഈ ധർമ്മസങ്കടത്തിൽ നിന്നും ദയവായി നിന്ന് രക്ഷിക്കണം. കുട്ടൻ ഒട്ടും സങ്കടപ്പെടാതിരിക്കും. ഈ സ്ത്രീ ഗർഭിണിയാണെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കാതിരിക്കുമോ? ആ കുഞ്ഞ് അതിന്റെ അച്ഛൻ ആരാണെന്ന് പറയാതിരിക്കുമോ? കൊള്ളാം, അമ്മ പറഞ്ഞെങ്കിലല്ലേ കുഞ്ഞിന് തന്റെ ആരാണെന്ന് മനസ്സിലാകൂ. കുഞ്ഞിന് അമ്മയോടുള്ള വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ഞാൻ പറയുന്നത്, ഈ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിന് അത് അറിയാൻ കഴിയുമെന്ന്. ഇവൾ പത്ത് മാസം തികഞ്ഞ് പ്രസവിച്ച് ആ കുഞ്ഞ് വളർന്ന് വർത്തമാനം പറയേണ്ട കാലത്ത് അതിന്റെ തന്റെ ആരാണെന്ന് പറയുമെന്ന്. അതിനിടയ്ക്ക് തനിക്ക് കെട്ടാലോ. പ്രഭു സമാധാനിക്കൂ, ഇത് കർത്താവിന്റെ ഒരു പരീക്ഷണമായിരിക്കും. അയ്യോ അമ്മേ, പൊല്ലാതെ വേദനിക്കുന്നു അമ്മേ,
അയ്യോ അമ്മേ, എന്താ? അയ്യോ എന്റെ വയറ് പൊട്ടി പോയേ. രാവിലെ വല്ലതും പരിക്കുവാരി തിന്നു കാണും, ദഹനക്കേടാ. പ്രസവത്തിന്റെ ലക്ഷണമാണെന്നാ തോന്നണേ. ആരാരാ വൈറ്റാക്കിയ? എങ്ങനെ മനസ്സിലായി? ഏഴാം മാസത്തിലാ പ്രസവിക്കുക. ഏഴാം മാസമാണെന്ന് എനിക്കെങ്ങനെ മനസ്സിലായി? എനിക്കെങ്ങനെ മനസ്സിലായി? ഇവിടെ പറഞ്ഞു അല്ല എങ്ങനെ? അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം കുറ്റവാളിയാവുന്നു. എന്നിട്ട് നാല് മാസം കൂടി ആയിട്ടില്ല. എന്നാൽ മൂന്നായിരിക്കും അല്ലേ തങ്ങനി? മകളെ, സത്യം പറയൂ. സത്യം പറഞ്ഞാൽ നിന്റെ എല്ലാ വേദനകളും മാറും. അടിയൻ സത്യം പറയാം. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അടിയനെ കൊന്നു കുഴിച്ചു മൂടുമെന്ന് ശാന്തിക്കാരൻ തിരുമേനി കൽപ്പിച്ചത് കൊണ്ടുവന്ന കൈക്കുറ്റപ്പാടാണ്. എഴുന്നേൽക്കും. ചെയ്ത തെറ്റിന് പശ്ചാത്തപിച്ച നിനക്ക് ദൈവം മാപ്പ് തരട്ടെ. അദ്ദേഹം പറഞ്ഞതെല്ലാം കേട്ടുവല്ലോ. സൂക്ഷിച്ചോ, നിൽക്കവിടെ. അതെ മേശാന്തി, ഇനി എന്ത് കള്ളമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ പറയാ? ഒരു ജാതി കൺകെട്ട്. ഈ കൺകെട്ട് ഇനിയും തുടരണമെന്നില്ല. കുഞ്ഞുണ്ണി, മങ്ങേനിക്ക് മേശാന്തിയെ കൊണ്ട് പുറകൊടുക്കാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും ചെയ്യും. ഒരു അടിച്ചുതേറിയ നോ സംബന്ധം ചെയ്യ. എന്താ ഇത് കലിയുഗം? കൃഷ്ണകൃഷ്ണ, അടിച്ചുതേടിയിൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവുന്നതിൽ കുഴപ്പമില്ല. അവൾക്ക് പുറകൊടുക്കുന്നതില്ല കുറച്ചില്. അവൾക്കൊരു ഭർത്താവല്ലേ വേണ്ടു. നോം നമ്മുടെ കറവക്കാരൻ ശങ്കുവിന് ഏർപ്പാട് ചെയ്യാം. എന്താ കുഞ്ഞുണ്ണി, അങ്ങനെ മറ്റുള്ളവരെ ഏൽപ്പിക്കാനുള്ള ഭാരമല്ല ഇത്. മങ്ങേരി, ഇന്നു മുതൽ നിന്റെ താമസം ഇദ്ദേഹത്തിന് ഇല്ലത്ത്. മനസ്സിലായോ കുഞ്ഞണ്ണി? എല്ലാവരും ശബ്ദം ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കണം. ഞാൻ അദ്ദേഹത്തെ കണ്ട അനുവാദം ചോദിച്ചിട്ട് വരാം. വൈദ്യമാണ് എന്റെ തൊഴിൽ. അല്പസ്വല്പം മന്ത്രവാദം അറിയാം, പക്ഷെ എന്ത് ചെയ്യാം? എന്ത് ചെയ്തും ഒരു കര പറ്റുന്നില്ല. അടിത്തറ ഉറപ്പിക്കാൻ പറ്റണ്ടേ? അവിടെ നീയടെ ഒരു മുടങ്ങനെ ഞൊടിക്കടയില് ജോലി മാറ്റിയെന്ന് കേട്ടു. എന്നെ അവിടുത്തെ ശിഷ്യനാക്കണം. ആ വിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുന്നു. ഞാൻ വൈദ്യനോ മന്ത്രവാദിയോ ഒന്നുമല്ല. ഒരു വിദ്യയും എനിക്ക് പരിചിതമല്ല. ഇപ്പൊ മനസ്സിലായി, മനസ്സിലായി. ചാത്തൻ സേവ. ചാത്തൻ സേവ, ആതുര ശുശ്രൂഷ, ജനസേവ. അയ്യോ അയ്യോ, അതല്ലേ എന്റെ ഉദ്ദേശം. കർത്താവായ ഈശോമിശിഹായുടെ കാൽപ്പാടുകൾ ഞാൻ പിന്തുടരുന്നു. ആ മാർഗം മാത്രമേ ലോകത്തിന് ശാശ്വത സമാധാനം നേടിക്കൊടുക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് മാർഗം സ്വീകരിച്ചാലും എനിക്ക് എന്റെ അടിത്തറ ഒന്ന് ഉറപ്പിക്കണം. അതിനങ്ങ് എന്നോട് സഹായിക്കും. ന്യായമായ ഏത് സഹായവും എപ്പോഴും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. അയ്യോ അത് മതി, അത് മതി. പിന്നെ എന്റെ കൂടെ കുറെ രോഗികൾ വന്നിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഔഷധവും കൊടുത്തു നോക്കി, അറിയാവുന്ന എല്ലാ മന്ത്രവും ചെയ്തു നോക്കി. ഒരു രക്ഷയില്ല. അവരെ കൂടി അങ്ങൊന്ന് രക്ഷിക്കണം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഫലം ദൈവത്തിന്റെ കയ്യിലാണ്. പക്ഷെ ഫലം കിട്ടണം. അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്നും അനുവദിക്കില്ല. അശരണർക്ക് ഈ വാതിൽ എപ്പോഴും തുറന്നിരിക്കും. അദ്ദേഹം ധ്യാനത്തിലാണ്. പിന്നെ ഞാൻ കാലുകയറി പിടിച്ച് ഒരു വിധത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സ്നേഹത്തിലാണെന്ന് വെച്ചോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം, നമ്മളോട് ഈ കാണിക്കുന്ന സ്നേഹം നമ്മൾ അങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ ഇതങ്ങ് പോകും. അതിന് അദ്ദേഹം പ്രതിഫലമൊന്നും വാങ്ങില്ല എന്നാണല്ലോ പറയണ കേട്ടത്. താരെ എവിടത്തുകാരനാണോ ദൈവം നമ്മളോട് ചോദിച്ചിട്ടാണോ വഴിപാട് നമ്മൾ കൊടുക്കുന്നത്? ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്തോളാം. ഇത് പറഞ്ഞ മാത്രം പോലെ കയ്യോടെ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തെങ്കിൽ കാര്യം നടക്കും. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറ. അത് ഞാൻ പറയാം. താ ഇങ്ങോട്ടോ, ഇത്
ഇതെല്ലാം വ്യാധികളാണ്. ആരും ബന്ധപ്പെട്ട എന്നെ വെച്ച് അങ്ങോട്ട് വന്നേ കരുത്. ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വിളിച്ചു. നിങ്ങൾ അടുത്ത് ഉറപ്പിച്ചു തോന്നുന്നു. അയ്യോ എന്റെ പൊന്നു സ്വാമി. കർത്താവിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകൾക്ക് ലഭിച്ച ശിക്ഷ, ഇതിൽ നിന്ന് മോചനം നേടാൻ ആ നീതിമാനത്തിന്റെ ശരണം പ്രാപിക്കും. അയ്യോ ഞാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. എന്റെ കൊള്ളക്കല്ല സ്വാമി, എനിക്കിത് പൊക്കി വലിച്ച് നടക്കാനുള്ള ആരോഗ്യമില്ല എന്റെ പൊന്നു സ്വാമി. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. നിങ്ങളുടെ ഗുരുതരമായ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ഈ രോഗം ഒരു കാലിൽ നിന്ന് മാറാതെ നിലനിൽക്കട്ടെ. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ സന്തതി പരമ്പരകൾക്ക്. എന്റെ പൊന്നു സ്വാമി, ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പരമ്പരയ്ക്കും മരണോ? എന്നെ ഒന്ന് രക്ഷിക്കും സ്വാമി. അയ്യോ ഇത് സഹിക്കോ. നമ്മുടെ തലസ്ഥാന നഗരമായ ഈ കൊടുങ്ങല്ലൂരിൽ ക്രിസ്തുദേവന്റെ ഒരു ആരാധനാലയം നിർമ്മിക്കുന്നതിനുള്ള സമ്മതപത്രം വിശുദ്ധ തോമാവറുകൾക്ക് നാം സസന്തോഷം സംഭാവന നൽകുന്നു. കുഞ്ഞുണ്ണി, നമ്മൾ ഈ നിർമ്മിക്കുന്ന ദേവാലയത്തിന്റെ എല്ലാ ചുമതലകളും ഞാൻ കുട്ടനെ ഏൽപ്പിക്കുന്നു. രാജവംശത്തിൽ പിറന്ന അങ്ങാകട്ടെ ഇതിന്റെ ആദ്യത്തെ വികാരിയും ഭരണാധികാരി. അത് അങ്ങ് തന്നെ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് എന്റെ അപേക്ഷ. അങ്ങയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രം എന്നെ അനുവദിച്ചു. ഒരിടത്തും സ്ഥിരമായി താമസിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ ഇനി എന്റെ അടുത്ത പ്രവർത്തന കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. ഈ വെള്ളം കുടിക്കാൻ കൊള്ളാമോ? ഇത് കുടിക്കണ്ട, വല്ലാതെ ദാഹിക്കുന്നു. കിട്ടോ സംഭാവന ഉണ്ടെന്ന് കൊടുക്കൂ. അല്ല മേൽശാന്തിയോ, കൊടുങ്ങല്ലൂർ സേവന തീർന്നെന്ന് കേട്ടുമല്ലോ. അടുത്തളിക്കാരോ സംബന്ധം എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെയാണോ? വരുത്തം ആണുങ്ങളെ അപമാനിക്കാനാണ് കത്തൊഴില്ല അല്ലേ? കൊച്ചാവിടുന്ന് അല്ലെങ്കിൽ അരിച്ചു പുറത്തും എംബോക്കി. നിനക്ക് സംഭാരം തരാൻ നിരൂപിച്ചപ്പോഴേ കരു തെറ്റി. നോ വെച്ചരിച്ചില്ല നിപ്പ്. ഓ കൊച്ചാവിടുന്ന് അയ്യേ, ഉണ്ണി എന്നെ തൊട്ടല്ലോ. അശുദ്ധായി, ഇനി കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ കയറാൻ. ഞാൻ ശുദ്ധമാറിയിട്ടില്ല, ദേവി ദിവസം തന്നെയാ എന്റെയും പുറപ്പാട്. ഇവിടെയെങ്ങും ദേവിക്ഷേത്രം ഇല്ലല്ലോ. ഉണ്ടല്ലോ. എവിടെ? എന്റെ ദേവി യമധർമ്മനെ വിഡ്ഢിയാക്കി സത്യവാന്റെ ജീവൻ വീണ്ടെടുത്ത സാക്ഷാൽ സാവിത്രി ദേവിയുടെ പുനർജന്മം. എന്റെ ഹൃദയ ദേവത തങ്ങുന്നില്ല. അപ്പോ ഉണ്ണി ഇല്ലത്തേക്കായിരുന്നോ? ആയിരുന്നു, ഇനി പോകേണ്ട തീരുമാനിച്ചു. അതെന്താ? ദേവത ഇല്ലാത്ത അമ്പലത്തിൽ ഭക്തം പോയിട്ട് കാര്യമില്ല. ദീപാരാധന കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചെത്തും. അതുവരെ ഞാൻ ഇവിടെ കാത്തിരിക്കും. ഒറ്റയ്ക്കോ? അല്ലാതെന്താ നിവൃത്തി? ആട്ടെ, സാവിത്രി എന്താന്ന് ഒറ്റയ്ക്ക് പുറപ്പെട്ടത്? ഋഷിനിമാരാരെയും കാണുന്നില്ലല്ലോ. അവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കോ? അത് ശരി. അപ്പോൾ നിത്യവും ക്ഷേത്രത്തിൽ പോവാറുണ്ടോ? ഇല്ല. ഇന്ന് പ്രത്യേകിച്ച്? ഇന്ന് എന്താ ആഴ്ച? തിങ്കൾ. അത് തന്നെ, ഇന്നെനിക്ക് വ്രതവാ. ഓ, സോമവാരവ്രതം. അതെ,
എന്തിനാ? എന്തിനാ? നല്ല ഭർത്താവിനെ കിട്ടാൻ ആയിരിക്കും. എന്നാൽ ഈ നിലത്തേക്ക് മടങ്ങാമല്ലോ. സംശയിക്കണ്ട, ഭഗവാൻ പ്രസ്താവിച്ചിരിക്കുന്നു. എങ്ങനെ? എന്റെ കാരണവന്മാർ സാവിത്രിയുടെ കാരണവന്മാരുമായി ആലോചിച്ച് വേളി തീരുമാനിച്ചു. എന്നാലും വേളി കഴിയുന്നവരെ ഇത് മുടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇതെന്റെ പ്രാർത്ഥനയാ. ഉമ്മ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് നോക്കി തുടങ്ങിയത്. എന്റെ ഉമ്മയെ തന്നെ. സാവിത്രി എന്താ ചെയ്യുക? കാളസർപ്പ ദംശനമാ. അയ്യോ, അവിടെയൊന്നും കൂടി എന്നെ ഉപേക്ഷിക്കരുത്. ആ ചിന്നൂറ്റുണ്ടായ അരുമ സന്തതിയാണിത്. ഇവനെ രക്ഷിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ആ പാമ്പിനെ വിട്ട് എന്നെ കൂടി കടുപ്പിച്ചു. മനുഷ്യനെ കൊണ്ട് ആവുന്നു എന്നെ സാധിച്ചു. ഈ കുട്ടിയുടെ ആയത് അത്രേ വിളിച്ചിട്ടുള്ളൂ. അലംഘനീയ കമലാസൻ ആജ്ഞ. ഈ കുട്ടിയെ ഞാൻ ഒന്ന് പരിശോധിക്കുന്ന ഒരു വിരോധമുണ്ട്. നമുക്കെന്താ വിരോധം? ആര് പരിശോധിച്ചാലും ഈ കുട്ടിയുടെ ജീവൻ വീണ്ടെടുക്കാൻ സാധ്യമല്ല. നിശ്ചയം കർത്താവിന്റെ കനിവുണ്ടെങ്കിൽ ഏത് ജീവനും വീണ്ടും. കർത്താവോ? ഏത് കർത്താവ്? എന്റെ ഗുരുനാഥ, ലോകരക്ഷകനായ ഈശോ. ഓ, ഒരു പുതിയ മതക്കാരൻ വന്നിരിക്കണമെന്ന് കേട്ടു. അത് നിങ്ങളാണോ? അതെ. നിങ്ങളുടെ കർത്താവിന്റെ ദൈവം കൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ നമുക്കതൊന്ന് കാണണമല്ലോ. കണ്ടാൽ മാത്രം പോരാ, അത് അംഗീകരിക്കുകയും വേണം. തത്ത കുഞ്ഞിനെ ജീവിപ്പിക്കുമെങ്കിൽ ആ സ്ഥിതി അംഗീകരിക്കുന്നതാണല്ലോ മര്യാദ. അങ്ങ് ശുദ്ധനാണെന്ന് എനിക്കറിയാം. വൃശ്ചിക പെണ്ണേ, വേളിപ്പെണ്ണേ, വെറ്റില പാക്കുണ്ടോ? ും തങ്കക്കൂറിയും താലിപ്പൂവേ.
കന്നി പെണ്ണായി നിന്നാൽ മന്ത്രകോടിയിൽ മൂടും ഞാൻ, പിന്നെ നിന്റെ മാറി മയങ്ങും പൂണൂലാകും ഞാൻ. കന്നി പെണ്ണായി നിന്നാൽ മന്ത്രകോടിയിൽ മൂടും ഞാൻ, പിന്നെ നിന്റെ മാറി മയങ്ങും പൂണൂലാകും ഞാൻ. യവന പൂക്കൾക്കുള്ളിൽ എന്നും നിറയും ഞാൻ, എന്നും നിറയും ഞാൻ. വൃശ്ചിക പെണ്ണെ, വേളി പെണ്ണെ, വെറ്റില പാക്കുണ്ടോ? വൃശ്ചിക പെണ്ണെ, വേളി പെണ്ണെ, വെറ്റില പാക്കുണ്ടോ? ചപ്പൻ ഹൈന്ദവധർമ്മൊക്കെ കളഞ്ഞു വിളിച്ചു, ഇനിയിപ്പൊ എന്താ ചെയ്യ? ഒരുത്തൻ പാമ്പിനെ കൊണ്ടൊന്ന് വിഷടിപ്പിച്ചു ഉത്തരേ, അത് കണ്ടോടനെ മതവും മാറി. അവന്റെ മോനെ എന്റെ മോളെ കൊടുക്കാനോ? അത് ഈ ജമ്മൻ നടപ്പില്ല. സാവുത്രിക്കുട്ടി ഉണ്ണിയുമായി ശീലോഹിത്തിലാണ് ആ പറഞ്ഞു കേൾക്കണത്. മറ്റൊരു വേളിക്ക് സമ്മതിക്കോന്ന് സംശയ. സമ്മതിക്കില്ല എന്നോ? അവൾ അത്രക്കായോ? വേളി നിശ്ചയിക്കേണ്ടത് നോമ അവളല്ല. പക്ഷേങ്കി അങ്ങനെ തന്നിഷ്ടത്തിന് ഭാവം വെച്ചാലേ അടിച്ചിറക്കി പടി വിലക്കും. എന്റെ മോള് മരിച്ചുപോയെന്ന വിചാരിക്കും, പിണ്ണം വെച്ച് പുലവുളി നടത്തും അങ്ങോട്ട്. സാവിത്രിക്കുട്ടി നമ്മളെ അങ്ങോട്ട് നിസ്കരിക്കോ? അതറിയാൻ തന്നെയാ നോൻ തീരുമാനിച്ചിരിക്കണേ. പിന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തിലുണ്ടല്ലോ അവളുടെ വേളി അങ്ങോട്ട് കഴിച്ചു കൊടുക്കുക തീരുമാനിച്ചിരിക്കുക. അപ്പോ വരണാരാന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പൊ ആരായാലും വേണ്ടില്ല. ഉലമയുമ മാത്രം നോക്കി നല്ലൊരു മുഹൂർത്തത്തിൽ അവളുടെ വേളി അവിടെ കഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ജാതകപ്പുറത്തും നമുക്ക് നോക്കണം. ആ സൗത്രിയുടെ നക്ഷത്രം എന്താ? നക്ഷത്രം രോഹിണി. ഹായ് ഹായ്. ഹായ്. ഗണം ഒത്ത ഗുണം പത്തന്ന. എല്ലാ പൊരുത്തങ്ങളും ഒത്തിരിക്കണം. രോഹിണി ഉത്രട്ടാരി. ആരായി ഉത്രട്ടാരി? നോം തന്നെ അങ്ങ് വെച്ചോളൂ. നമ്മുടെ വേളി കാലായിട്ട് ആണ്ടും തികഞ്ഞിരിക്കണു. എല്ലാം സുഖം തന്നെ. സാവുത്രിയെ നോൺ തന്നെ വേളി അയച്ചോളാം. ചെമ്മങ്കാട്ടില്ലം പേര് കേട്ടതാ. അവിടുത്തെ ബന്ധം നമുക്കും ബഹുമതിയാ. എന്താ ഒന്നും മിണ്ടാത്തെ? ഇനിയിപ്പ എന്താ പറയണേ? നോ സമ്മതിച്ചു. എന്താ അങ്ങനെയല്ലേ? ലോകത്തിലുള്ളവരെല്ലാം തന്നെ ഹിന്ദുമതക്കാരാണോ? ഹിന്ദുമതത്തിൽ തന്നെ ശൈവമൊന്നും വൈഷ്ണവൊന്നും ഭഗവതം ഇല്ലേ? ഭാരതത്തിൽ ബുദ്ധമതവും ജൈനമതവും നിലനിൽക്കുന്നു. സാവിത്രിയുടെ കാരണവന്മാർക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ. അവൾക്ക് വേറെ വേളി നിശ്ചയിച്ചു എന്ന് പറയുന്നു. നിനക്ക് അവളേക്കാൾ യോഗ്യതയുള്ള ഒരു കുട്ടിയെ നാം നിശ്ചയിക്കും. എന്താ? വേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. നിർബന്ധമാണെങ്കിൽ വേളി വേണ്ടെന്ന് വെക്കാം. ഏതായാലും മറ്റൊരു പെൺകുട്ടിയെ നീ അത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദയാവരനായ കർത്താവ് നിന്റെ ആശ നിറവേറ്റാതിരിക്കില്ല. പ്രാർത്ഥിച്ചോളൂ, മനം നൊന്ത് പ്രാർത്ഥിച്ചോളൂ.
ഉണ്ണി അങ്ങും പോകണ്ട. ഒന്നനുവദിക്കൂ, എന്റെ സാവിത്രിയെ അവസാനമായ ഒരേ ഒരു നോക്ക് ഞാൻ കണ്ടുകൊള്ളട്ടെ. അവിടെ ചെന്നാൽ നിന്നെ അവമാനിക്കും, സാവിത്രി ആത്മഹത്യ ചെയ്തെന്നുള്ള പഴി നിന്നിൽ ആരോപിക്കും. എന്ത് വേണമെങ്കിലും ആരോപിച്ചോട്ടെ, എങ്ങനെ വേണമെങ്കിലും അവമാനിക്കട്ടെ, ഇതിൽ കൂടുതൽ എനിക്കും നഷ്ടപ്പെടാനില്ല. എനിക്ക് നീ നഷ്ടപ്പെട്ടാലോ എന്ന എന്റെ പേര്. ആർക്കും ആരും നഷ്ടപ്പെടാത്ത മാർഗം നമുക്കുണ്ടാകും. ആ വരുത്തന്റെ കൂടെ എഴുന്നള്ളിയിരിക്കണു, അടിച്ച് തുരത്തണം ചണ്ടിനെ. യഹൂദന്മാർ കല്ലെറിയുമെന്ന് അറിഞ്ഞിരുന്നിട്ടും യൂദായിലെത്തി ലാസറി ഉയർത്തെഴുന്നേൽപ്പിച്ച സ്നേഹനിധിയായ എന്റെ കർത്താവേ, ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നങ്ങ് മാർത്ഥയോട് അരുളിച്ചേരുന്നത് പരമാർത്ഥമാണെന്ന് തെളിയിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. നിഷ്കളങ്കയായി ഈ പെൺകുട്ടിയുടെ ജീവൻ തിരിച്ചു തരണേ കർത്താവേ. മകളെ, മാതാപിതാക്കളെ നമസ്കരിച്ച് അനുഗ്രഹമാകുന്നു. വരൂ, പോകാം. എങ്ങട്ടാ പുറപ്പെടേ? പ്രായപൂർത്തി വന്ന ഒരു പെൺകുട്ടിയെ ചുമ്മാതങ്ങ് വിളിച്ചോണ്ട് പോവുക, അതും വിമതസ്ഥന്മാരുടെ കൂടെ. അങ്ങേ ക്ഷോഭിക്കൊന്നും വേണ്ട, അവള് മരിച്ചതാ എനിക്ക് നല്ല നിശ്ചയ. പിന്നെ അദ്ദേഹമാണ് അവൾക്ക് ജീവൻ കൊടുത്തത്. അദ്ദേഹം എന്ത് പറയണു അത് അങ്ങോട്ട് അനുസരിക്കാൻ പോവുക. അങ്ങട് പ്രഭു, എനിക്ക് ബോധ്യായി ഞാൻ എന്തെല്ലാമോ തെറ്റിദ്ധരിച്ചു. ഈ മലയാറ്റൂരും ക്രിസ്തുദേവന്റെ ഒരു ആരാധനാ മന്ദിരം സ്ഥാപിക്കാൻ അവിടുന്ന് ദൈവമുണ്ടാകണം. അതാ ഈശോ മിശിഹയുടെ ത്യാഗചിഹ്നം, അത് തന്നെയായിരിക്കണം മലയാറ്റൂർ ദേവാലയത്തിനുള്ള സമുചിത സ്ഥാനം. ജയ് മഹാകാളി, ജയ് മഹാകാളി, ജയ് മഹാകാളി. ഓ ശിം ശും സൈ, ഓ ശിം ശും സൈ, ഓ ശിം ശും സൈ. ഭഗവതി, ലോകമായി നേരാണ് ഗർഭപ്രേതബാധ തന്നെ. ഉണ്ണിനമ്മ മറന്നു. ഇല്ലേ, മറന്നിട്ടില്ലേ. നമുക്കുള്ള ഓഹരി മുടക്കി. ഇല്ലേ, കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ദാഹിക്കുന്നു, രക്തം രക്തം വേണം. തരാമേ, തരാമേ. ഞാനാരാണെന്ന് നിനക്കറിയോ? അറിയാമെടാ, എന്റെ പുറകെ വാലാട്ടിക്കൊണ്ട് നടന്ന ചട്ടം കുട്ടപ്പനല്ലേ നീ. പരിഹസിക്കുന്നോ പരീക്ഷിക്കുന്നോ, ഒഴിഞ്ഞുപോ. ഒക്കത്തില്ലേ, എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ. ജയ് ഭദ്ര, ജയ് ഭദ്ര, ജയ് ഭദ്ര. എന്താ ഇത്? അടിച്ചാൽ ബാധ ഒഴിയുമോ? ഒഴിയും, ഒഴിക്കും, ഒഴിപ്പിക്കും. അടിക്കുന്നത് ആരെയാ? ബാധേ.
കൊള്ളുന്നത് ആ സ്ത്രീയുടെ ദേഹത്താണല്ലോ. ഇവരുടെ ദേഹത്ത് കൊള്ളാതെ ബാധയെ മാത്രം അടിക്കാൻ സാധിക്കില്ലേ? പരീക്ഷയാണോ? അല്ല, ഇങ്ങനെ അടിച്ചാൽ ബാധ ഒഴിയുമ്പോഴേക്കും ഈ സ്ത്രീയുടെ ജീവനും ഒഴിഞ്ഞു പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ്. എന്തു പറഞ്ഞു? അടിക്കരുത്. ഈ സ്ത്രീയുടെ ദേഹത്തിൽ ഒരു വരി മണ്ണ് പോലും കിള്ളിയിടാതെ ഞാൻ ഈ ബാധ ഒഴിപ്പിക്കാം. അത്രക്കായോ? കാണട്ടെ കാണട്ടെ, ഇല്ലെങ്കിൽ നിന്റെ രക്തത്തിലാണെന്ന് കരുതി. മകളെ, നിനക്കിഷ്ടമില്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഏതായാലും ഒരുവൻ താലി കെട്ടിപ്പോയി, എന്തും സഹിച്ച് അവനോടൊത്ത് ജീവിക്കൂ. എന്തിനെ അടുക്കൊള്ളുന്നു? നാലു പേർ കാണുകയും എന്തിനീ പേക്കോളം തുള്ളുന്നു? നിനക്ക് സൽബുദ്ധി വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. സ്വാമി അങ്ങനെ രക്ഷിച്ചു. അയ്യോ, സ്വാമി ഇത് സ്വീകരിച്ചാൽ. എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രതിഫലം ഉദ്ദേശിച്ചല്ല ഞാനിതെല്ലാം ചെയ്തത്. നിങ്ങൾ കണ്ടതെല്ലാം എന്റെ ശക്തിയല്ല, എന്നെ അയച്ചവന്റെ ശക്തിയാണ്. എഴുന്നേൽക്കൂ. സ്നേഹസ്വരൂപിയായ ദൈവം തമ്പുരാന്റെ ഒരു സ്മാരകം ഈ നിരണത്ത് നിർമ്മിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായിരിക്കും. ഇവിടെയുള്ള സാധുക്കളെ ഒക്കെ കബളിപ്പിച്ചിരിക്കുക, അവരെല്ലാം അയാളെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക. ദേവാലയം പറഞ്ഞിരിക്കുന്നു പരദേശി പരുഷ. ഏതായാലും അയാൾ ഒരു സിദ്ധനാണെന്നുള്ളത് തീർച്ചയാണ്. ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് എത്രയെത്ര രോഗങ്ങൾ അയാൾ ഭേദമാക്കിയേ. ആപത്ത് എവിടെ ഉണ്ടോ അയാൾ അവിടെ പറഞ്ഞെത്തും. ഇത് കണ്ടാലേ ആലോചിച്ച് വിചാരിക്കുവോ? അയാളെ ഇവിടെ വെച്ചു പുലർത്തുന്നത് നമുക്ക് ആപത്താണ്. അമ്പലങ്ങൾ ആർക്കും വേണ്ടാന്നാവും, എല്ലാവരും പള്ളിയിലേക്ക് ആവും. കുറെ പേര് അങ്ങോട്ടും പോട്ടെ, അതിനെന്താ? താ അല്ലെങ്കിലും പണ്ടേ ഒരു തണുപ്പനാണ്. നമ്മുടെ ഇടയിൽ വന്ന് ഒരാള് ആള് ചമയുന്ന കാണാൻ ആണത്തുള്ളവർക്ക് സാധ്യമല്ല. നിങ്ങൾക്കും വലിപ്പം ചമയാൻ സാധിക്കില്ലേ? അറിവുള്ളവരെ കണ്ടാൽ അവരുടെ പുറകെ പോകാൻ കുറെ അറിവ് കാണും. അത് കണ്ട അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? തന്നോട് പറയാം, ഞാൻ ആളല്ല. എന്നാലേ ഈ കുതന്ത്രത്തിനൊന്നും എന്നെ ഒട്ടും കിട്ടില്ല. എന്ന സ്ഥാനങ്ങൾ അയാളുടെ കാല് കെട്ടിപ്പിടിക്കും. വേണ്ടി വന്നാ കാല് പിടിക്കും. എനിക്കുണ്ടൊരു വിശ്വാസം. എന്റെ ഇഷ്ടം നിങ്ങളാരാ ചോദിക്കാൻ? ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. കണ്ടുകൊണ്ടോ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് അവന്റെ പിന്നാലെ പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളെ ഈ നാട്ടിൽ നിന്ന് തുരത്തണം. അത് എളുപ്പമുള്ള കാര്യമല്ല. അയാളുടെ അനുയായികൾ ഒന്നോ രണ്ടോ അല്ലെന്ന് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ തട്ടികളയാം. എങ്ങനെ? ഞങ്ങൾ നിലയ്ക്കിൽ നിന്ന് വരുന്നവരാണ്. അവിടത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലും ക്രിസ്തുദേവന്റെ ഒരു പ്രാർത്ഥനാ മന്ദിരം നിർമ്മിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവിടുന്ന് ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റി തരണം. എന്റെയും ജീവിത ലക്ഷ്യം അത് മാത്രമാണ്. നമുക്കിപ്പോ തന്നെ പുറപ്പെടാം. ശരി, പോകാം. അയാൾക്ക് എന്തോ ഒരു മന്ത്രശക്തി ഉണ്ടെന്നുള്ള തീർച്ച. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജെത്തുവിനെ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏയ്, അതേതാണ്ട് ഒരു ചെപ്പിടി വിദ്യ അല്ലാതെ. ഭീരു, അയാൾക്ക് മനസ്സിലായി അയാളുടെ വിദ്യ ഒന്ന് ഇനി നടത്തില്ല. അതാണ് എന്റെ ശരി. ഏ, അവൻ ഇവിടെയും കുറിച്ചു. ഇനിയിലൂടെ വച്ചേക്കണ്ട. പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. അങ്ങോട്ടിട്ട് കരിങ്കൽ കുറിച്ച് പൊന്തിക്കണം. കുരിശ് പണിത് കൊണ്ടുവരാമെന്ന് അയാൾ ഏറ്റിരുന്നതാണ്. ഇതുവരെ കണ്ടില്ലല്ലോ. പരിഭ്രമിക്കേണ്ട, വേണ്ട സമയത്ത് കുരിശിവിടെ എത്തും.
എന്നെ വിടൂ, എനിക്ക് എന്റെ അച്ഛനെ കാണണം. കാണാൻ പറ്റില്ലടാ, പകരുന്ന സൂക്കേടാ മോനെ. അടിച്ചിട്ട് പല്ലിയും തെറുപ്പി അടങ്ങിക്കടെ. എന്താണ് ഇവിടെ? ഈ കുട്ടിയുടെ അച്ഛൻ അമ്മ വന്ന് മരിച്ചു പോയി. അമ്മ വന്നാൽ മരിക്കുമോ? ഇയാൾ എവിടുത്തുകാരനാ? അമ്മയെന്നുവെച്ചാ മസൂരി. എന്റെ അച്ഛൻ മരിച്ചിട്ടില്ല, ഇവര് പായൽ പൊഞ്ഞു വെട്ടിയിട്ടിരിക്കുക. ഓഹോ, നമുക്ക് പോയി കാണാം. പിന്നെ തോന്നിയാസം കാണിച്ചാണല്ലോ. തനിക്ക് മസൂരി വന്നിട്ടുണ്ടോ? ഇല്ല. വൈദ്യനാണോ? അല്ല. തനിക്ക് ഈ കുട്ടിയെ കൂടെ കൊലക്കി കൊടുക്കാൻ അല്ലേ? വേണ്ട. എന്നാ താതെ പാട്ടിന് പോ. ഞാൻ എന്റെ പാട്ടിന് തന്നെയാ പോകുന്നു. ഒരു കുഞ്ഞ് ഇവരെന്താണ് ഈ ചെയ്യുന്നത്? പ്രാതസ്നാനം കഴിഞ്ഞ് അദ്ദേഹം നടക്കുന്നു. അതിനിപ്പോ വെള്ളം മേൽപോട്ടെറിയുന്നത്? ആദിത്യം പിന്നെ താഴെയാണോ നിൽക്കുന്നത്? വെട്ടി അദ്ദേഹം അത് സ്വീകരിച്ചില്ലെന്ന് തോന്നുന്നു. സ്വീകരിച്ചില്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? മന്ത്രോച്ചാരണത്തോടെ വേദോക്ത പ്രകാരം നടത്തുന്ന കർമ്മം ഭഗവാൻ സ്വീകരിക്കാതിരിക്കുവോ? സ്വീകരിച്ചെങ്കിൽ എറിഞ്ഞ വെള്ളം താഴോട്ട് പോരുമോ? എന്താ തർക്കിക്കാനാണോ അഭാവം? തർക്കിക്കാനല്ല, ദൈവത്തിന് സമർപ്പിച്ചാൽ അത് സ്വീകരിക്കപ്പെടുമെങ്കിൽ മേലെ തന്നെ നിൽക്കും. അതിന്റെ കുറവ് ഈ കുളത്തിൽ കാണുകയും ചെയ്യും. വെള്ളം എറിഞ്ഞ് മുകളിൽ നിർത്തുക, അതിന്റെ കുറവ് കുളത്തിൽ കാണുന്നു. കാണിച്ചു തന്നാൽ താൻ പറയുന്നത് ഞങ്ങൾ അനുസരിക്കും. എന്നെ അനുസരിക്കേണ്ട, എന്നെ അയച്ചവന്റെ മാർഗം സ്വീകരിക്കാമെന്ന് സമ്മതിച്ചാൽ മതി. ആരാ തന്നെ അയച്ചത്? മനുഷ്യജന്മമെടുത്ത ത്യാഗപര്യനായ ഈശോ മിശിഹ, ദൈവപുത്രനായ ക്രിസ്തുദേവൻ. ഓഹോ, താനാണോ കൊടുങ്ങല്ലൂർ ക്രിസ്തീയ ദേവാലയം നിർമ്മിച്ച തോമസ് ലീഹ? അതെ. അങ്ങനെ സർവശക്തനാണ് ക്രിസ്തുദേവനെങ്കിൽ അത് ഞങ്ങൾക്കൊന്നും അറിയണമല്ലോ. തന്റെ വന്ദയം ഞങ്ങൾ സ്വീകരിച്ചിരിക്കും. താൻ ജയിച്ചാൽ തന്റെ മാർഗം ഞങ്ങൾ സ്വീകരിക്കും. ഇല്ലെങ്കിലോ? നിങ്ങൾ പറയുന്നത് ഞാൻ സ്വീകരിക്കാം. ഇയാൾ പറയുന്നത് എല്ലാവരും കേട്ടല്ലോ. എതിരാഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒന്നുമില്ല, ഇയാളുടെ ദൈവശക്തി നമുക്കൊന്നും അറിയണമല്ലോ. വാക്ക് ഞാൻ പാലിച്ചു. ഞങ്ങളുടെ വാക്ക് ഞങ്ങളും പാലിക്കും. തല പോയാലും വ്യവസ്ഥക്കേട് കാണിക്കുന്നവരല്ല കേരളീയർ. എത്ര എത്ര പുരാതന തറവാട്ടുകാരെയാ അവൻ മതം മാറ്റിയത്. നാടിന്റെ നെടുന്തൂണായ എത്ര ഇല്ലക്കാരെയാ അവൻ മതം മാറ്റിയത്. ഭരദേവതയ്ക്ക് പകരം മരക്കുരിശ്. കൊടുങ്ങല്ലൂരും പാലയൂരും നെരളത്തും നിലയ്ക്കലും കൊക്കമംഗലത്തും മലയാറ്റൂരും ഒക്കെ അവൻ ക്രൈസ്തവ ദേവാലയങ്ങൾ നിർമ്മിച്ചു അത്രേ. അവൻ ഇനി ഇങ്ങോട്ട് പ്രൊപ്പോളാണെന്ന് കേട്ടു. വരട്ടെ വരട്ടെ. എന്റെ അപ്പൻ എന്താ കുഞ്ഞുക്കുട്ട, താൻ ഈ ഭൂമുഖത്തല്ലേ കുടിയിരിപ്പ്? ഇങ്ങാണ്ടോ നിന്ന് കപ്പലിൽ ഒരു തുറമാ വന്നിട്ടുണ്ടത്രേ. അവൻ വിശുദ്ധനാണെന്ന് അബദ്ധം. അവൻ അശുദ്ധനാ. അവന്റെ കൂടോത്രം ഒന്നും ഈ പറവൂര് ചെലവാകത്തില്ല. അങ്ങനെയാ കാര്യം.
ഒന്ന് തീരുമാനിച്ചിരിക്കുക. എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ കൊലക്കൊമ്പൻ കേശവനെ അവന്റെ നേരെ അങ്ങോട്ട് അയക്കുക. അവന്റെ വയറ് കുത്തി പിളർന്ന് അക്കൊട്ടരുമാനയത്തെടുത്ത് ഭഗവതിയുടെ ബിംബത്തിൽ ആഭരണമായി ഞങ്ങളെ ചാർത്തിക്കാം. അതാ നമ്മുടെ തീരുമാനം. എന്തു പറയുന്നു? മനുഷ്യന്റെ കുടലെടുത്ത് ബിംബത്തിന് ചാർത്തുകയോ? പോരം പോരം. രുദ്രഭദ്രയുടെ ഉഗ്ര ശക്തി നമുക്കിന്ന് കാണണം. ഇല്ലെങ്കിൽ ശബദമൊന്നും ചെയ്തേ. റോമാ ദൈവപ്രീതി സമ്പാദിച്ചവനാണെങ്കിൽ ഏത് മതത്തിനാണെങ്കിലും എനിക്ക് കൈവിടാൻ ഒക്കുമോ? കൈവിടണം. നാം ഇന്നോളം പതിവ് തെറ്റാതെ പൂജിച്ചതിന്റെ ഫലം നമുക്ക് കിട്ടണം. പൂജിക്കുന്നത് കൊണ്ട് നിഷിദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അപരാധമാ. ദേവിയെ നിന്ദിക്കുന്നതിന് തുല്യ. കാഞ്ഞിരക്കാട് ആരോധിക്കാണ്ട് ഇന്നോളം അങ്ങനെ ഒരു ശബ്ദവും ചെയ്തിട്ടില്ല. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് സത്യം ചെയ്തു പറയണു. ആ സോമയുടെ കഥ ഇന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ ഭഗവതിയുടെ വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് ആരെടുത്താലും ശരി, ഒരു മരക്കുറിച്ച് നമ്മൾ എടുത്ത് അങ്ങനെ അവിടെ പ്രതിഷ്ഠയ്ക്കും. പ്രതിഷ്ഠയ്ക്കും ശബ്ദം ചേരിപ്പോഴോ എന്നൊരു സംശയം. ഇത്ര വേണമായിരുന്നു. വേണം വേണമെന്ന് നമുക്ക് നിർബന്ധമാണ്. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും. എല്ലാം ഇവിടെ കുത്തി ഇരിക്കാണോ? ആ ചുംഭന്റെ എഴുന്നള്ളത്തിനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങി തുരത്തിനാ ഭക്ഷണന്. നോക്കി നിൽക്കാം പോയി. അവിടത്തേക്ക് ഈ പറവൂർ നിവാസികളുടെ ആർദ്രമായ സ്വാഗതം. കാഞ്ഞിരക്കാടൻ ശപഥം നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്നു. ദിവ്യദൃഷ്ടിയുള്ളവരുടെ മുമ്പിൽ ചെയ്തുപോയ അപരാധം മറച്ചുവെച്ചിട്ട് ആവശ്യമില്ല. മാപ്പ് ചോദിക്കുന്നു. സംശയിക്കണ്ട, ഇന്ന് തന്നെ ആ ത്യാഗത്തിന്റെ വിശിഷ്ട ചിഹ്നം ഇവിടെ പ്രതിഷ്ഠിച്ചു. കേരളത്തിൽ എന്റെ ജോലി ഏതാണ്ട് പൂർത്തിയായി. ഇതിന്റെ പുരോഗതി സുശക്തമായ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് എനിക്കറിയാം.
ഇനി പാണ്ഡ്യനാടും തുടർന്നുള്ള ചോളനാടുമായിരിക്കും എന്റെ പ്രവർത്തനമെന്ന് ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ കടുങ്കയ്ക്ക് പയറും ചോദിക്കണം, അഗ്രഹാരം വാങ്ങി മര്യാദ പഠിപ്പിക്കണം, സമ്പ്രാതന്മാരെ കൊന്നു കളയില്ലാതിനെയും കൊലയ്ക്ക് കൊടുക്കണം. എല്ലാവരുടെ ചോരയും കുതിക്കണ്ട മുനിയേട്ടാ, എന്താ ചെയ്യാ നമ്മൾ പാവങ്ങള്? മറ്റുള്ളവർ കാട്ടാനും അടിക്കാനും ഉള്ള കൂട്ടര്. എന്താണ് ഇവിടെ ബഹളം? സ്വാമി, സമ്പ്രാക്കന്മാരെല്ലാം കൂടി എന്റെ കുഞ്ഞിനെ തന്നെ ചതിച്ചു. അമ്പലക്കുളം തീണ്ടിയതിന് പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ ഈ കുടിലുകളെല്ലാം തീ വെച്ച് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് സമ്പ്രാക്കന്മാരുടെ കൂട്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. വരട്ടെ, ആ കൊളുത്തിലെ കൈ ഞാൻ അരിഞ്ഞെടുക്കും. സമാധാനപ്പെടും, അവർ വരട്ടെ, എന്നിട്ട് മതിയല്ലോ മറ്റാലോചനകൾ. ഹീനജാതിക്കാർ തൊട്ടതാണ്, അശുദ്ധമായിരിക്കും. കൊടുക്കൂ അമ്മേ, കുടിക്കട്ടെ. സഹോദരന്മാരെ, സജാതീയരോ വിജാതീയരോ ആകട്ടെ, അടിമകളോ ഉടമകളോ ആകട്ടെ, എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരാത്മാവിൽ നിന്നും സ്നാനം ചെയ്യപ്പെട്ടു. ശരീരം ഒരവയവുമല്ല, പലത് ചേർന്നതാണ്. ഞാൻ കൈയല്ലാത്തതിനാൽ ശരീരത്തിൻ്റെതല്ലെന്ന് കാല് പറയുകയാണെങ്കിൽ അല്ലാതായി തീരുമോ? ശരീരം മുഴുവൻ കണ്ണായാൽ നാം എങ്ങനെ കേൾക്കും? ശരീരം മുഴുവൻ കാതായാൽ നാം എങ്ങനെ കാണും? എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമില്ലെന്ന് കയ്യിനോട് പറയാൻ വയ്യ. ഏറ്റവും ബലഹീനമെന്ന് തോന്നുന്ന അവയവങ്ങളാണ് കൂടുതൽ ആവശ്യമെന്ന് നിങ്ങൾക്ക് ബോധ്യമായോ? നമ്മൾ ദൈവത്തിന്റെ ശരീരമാകുന്നു, വ്യക്തിപരമായ ഓരോരുത്തരും അതിന്റെ അവയവങ്ങളും. അത് മറക്കാതിരിക്കൂ. കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. രാജകുലശേഖര മഹിതോദാര അരികുല സംഹാര ചോളരാജ്യ കിരീടപതി. അപ്പാൽ നാം താങ്കൾ
ഡോക്ടറിലെ ഇന്നിവിടെ ക്ഷണിച്ചു വരുത്തിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ്. നമുക്ക് ഒരു കേളി സൗധം വേണം. ആധുനിക രീതിയിൽ അമ്പര ചുംബിയായ അതിമനോഹരമായ ഒരു മാളിക, ശില്പകലയുടെ നൽപ്പും കെൽപ്പും കലർന്ന് കൽപ്പാന്തകാലം നിലനിൽക്കത്തക്ക വണ്ണമുള്ള അതിമനോഹരവും അത്യത്ഭുതവുമായ ഒരു സൗധം. ഭാരതത്തിലെങ്കും അതിനു തുല്യമായി മറ്റൊരു സൗധം ഉണ്ടായിരിക്കാൻ പാടില്ല. അതിന്റെ നിർമ്മിതിയിലേക്ക് സഞ്ചാരിയായ താങ്കളുടെ എല്ലാവിധ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ നാം തയ്യാറാണ്. അവിടുത്തെ ഇംഗിതം അത് വിദേശ മാതൃകയിലുള്ള ഒന്നായിരിക്കണമെന്നാണോ? നിർബന്ധമില്ല. ഭാരതത്തിന് അത് പുതുമയായതുകൊണ്ട് വിരോധവുമില്ല. ഞാൻ ശില്പകലകളിൽ അനഭിജ്ഞനാണ്. വിദഗ്ധനായ ഒരു ശില്പിയെ വിദേശത്തു നിന്നും കണ്ടുപിടിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നതും അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ ഭാരതീയ ശില്പകലകളെ വെല്ലുവാൻ കരുത്തുള്ളൊരുത്തിന് ഈ ഭൂലോകത്തെങ്ങും കാണുകയില്ല. നമ്മുടെ ശില്പശാസ്ത്രം അത്രയ്ക്കും മഹത്താണ്. ശാസ്ത്രവും പാണ്ഡിത്യവുമല്ല നമുക്ക് ആവശ്യം, പ്രായോഗിക വിജ്ഞാനമാണ്. മഹാരാജാവേ, ക്രിസ്തുദേവന്റെ ശിഷ്യനായ വിശുദ്ധ തോമ ഇപ്പോൾ പാണ്ഡ്യദേശത്ത് സുവിശേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രേക്ഷിതവൃത്തി സ്വീകരിച്ചിരിക്കുന്നു എങ്കിലും ശില്പകലയിൽ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ വരുത്തിയാൽ ആ ഭാരം നാം താങ്കളെ തന്നെ ഏൽപ്പിക്കുന്നു. വാഴിക ചോളമണ്ണൻ. പ്രഭു, കടപ്പുറത്ത് ഭീമാകൃതിയിലുള്ള ഒരു തടി വന്ന് അടിഞ്ഞിരിക്കുന്നു. ഒരു കൊട്ടാരം പടിയും ഉരുപ്പിടികളും ആ ഒറ്റത്തടി കൊണ്ട് തീരുമെന്നാണ് നമ്മുടെ തച്ചുശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ശുഭവാർത്ത പുരോഹിത ശ്രേഷ്ഠ, കൽപ്പിച്ചാണ് ആ തടി യഥാസ്ഥാനത്ത് എത്തിക്കേണ്ട ചുമതല നാം താങ്കളെ ഏൽപ്പിക്കും. കൽപ്പന പോലെ ശില്പി ശ്രേഷ്ഠ, അങ്ങയുടെ വിലയേറിയ സമയം പാഴാക്കി അങ്ങയെ ഇവിടെ വരച്ചത് ആവശ്യം എന്താണെന്ന് ആവാൻ അറിയിച്ചില്ല. ഈശ്വരദത്തം എന്ന് നാം വിശ്വസിക്കുന്ന ഒരു മരത്തടിയുടെ കാര്യമാണ് ഗുരുദേവൻ അരുളിച്ച്. ആ മരത്തടി കൊണ്ട് തോമ ഒരു ഭവനം നിർമ്മിക്കുമെന്ന് കർത്താവ് ലിഖിതപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? ഞാനൊരു ലിഖിതവും അതിൽ കണ്ടില്ല. ഒരു വശം മാത്രം നോക്കുന്ന താങ്കൾ മറുവശം കാണാൻ ന്യായമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഭവന നിർമ്മാണത്തിന് തന്നെയാണ് താങ്കളുടെ സേവനം നാം ആവശ്യപ്പെട്ടത്. അങ്ങ് ഉദ്ദേശിക്കുന്ന അരമനയല്ല ഞാൻ നിർമ്മിക്കേണ്ടത്, കർത്താവിന്റെ സ്മരണം നിലനിർത്താനുള്ള ഒരു പ്രാർത്ഥനാ മന്ദിരമാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിശ്വസിക്കാൻ സമയമായില്ലല്ലോ. ഇദ്ദേഹം പറയുന്നത് പരമാർത്ഥമാണെങ്കിൽ ആ മരത്തടി ഉടനെ തന്നെ കരയ്ക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന പക്ഷം ഇദ്ദേഹം പണിയാൻ ഉദ്ദേശിക്കുന്ന ആലയം അതേ സ്ഥാനത്ത് പണിയാൻ നാം അനുവദിച്ചിരിക്കും. ആചാര്യരേ, എന്തുണ്ടായി? അങ്ങ് വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. ആ തോമ മരത്തടി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്റെ മഠത്തിന് തൊട്ടാണ്. അവിടെയാണ് ദേവാലയം പണിയാൻ പോകുന്നതെങ്കിൽ അങ്ങേക്ക് ഇതിലും മനോഹരമായ മഠം മറ്റൊരു സ്ഥാനത്ത് നാം പണിതരുന്നതാണ്. തലമുറ തലമുറയായി താമസിച്ചിരുന്നത് അവിടെയാണ്. ആ സ്ഥലം ഉപേക്ഷിച്ചാൽ പക്ഷെ നാം അദ്ദേഹത്തിന് കൊടുത്ത വാക്ക്
പാഴായി പോകാൻ പാടില്ല. എങ്കിലും ആചാര്യരെ, എത്രയോ മനുഷ്യരുടെ അക്ഷീണ പരിശ്രമം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ആ മഹാത്മാവ് തനിയെ നിർവഹിച്ചിരിക്കുന്നു. ആ അമാനുഷീയ വൈഭവം നാം അംഗീകരിക്കണം. ആ ആരാധ്യ പുരുഷന്റെ ആധ്യാത്മിക സാമീപ്യം അങ്ങേക്കും അഭിവൃദ്ധിക്കല്ലാതെ അഭിമാന ക്ഷയത്തിന് ഇടവരുത്തുകയില്ലല്ലോ. രാജകൽപ്പന അനുസരിക്കാൻ നിർബന്ധിതരാണല്ലോ ഞാൻ. സഹോദരന്മാരെ, പരസ്പര സ്നേഹമൊഴികെ യാതൊരു കടപ്പാടും ആരോടും ഉണ്ടാകരുത്. കൊല്ലരുത്, കക്കരുത്, കാമത്താൽ തെറ്റരുത്, കള്ളസാക്ഷി പറയരുത്, അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. ഇങ്ങനെയുള്ള എല്ലാ കൽപ്പനകളും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു. ഉണ്ണാൻ കൂടുതലുള്ളവൻ വിശക്കുന്നവനെ മറക്കാതിരിക്കുക. ഉടുക്കാൻ കൂടുതലുള്ളവൻ അതില്ലാത്തവന് കൊടുക്കാൻ തുനിയുക. ഭക്ഷണത്തിലും പാനീയത്തിലുമല്ല, നീതിയിലും സമാധാനത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിലും അത്രേ ദൈവരാജ്യം സ്ഥിതി ചെയ്യുന്നത്. വിലപിക്കുന്നവരോടൊത്ത് വിലപിക്കുവിൻ, സന്തോഷിക്കുന്നവരോടൊത്ത് സന്തോഷിക്കുവിൻ. പ്രിയെ, വിശുദ്ധ തോമായുടെ അത്ഭുത കൃത്യങ്ങളെക്കാൾ അദ്ദേഹത്തിന്റെ സേവന സന്നദ്ധതയാണ് നമ്മെ കൂടുതൽ ആകർഷിച്ചത്. ഗുരുമുഖത്ത് നിന്നും അഭ്യസിച്ചത് അതാണല്ലോ. ശരിയാണ്, മാനവ സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ആത്മത്യാഗം ചെയ്ത യോഗീവന്യൻ. അദ്ദേഹത്തിന്റെ കാലടികൾ പിന്തുടരാൻ നാമം ആഗ്രഹിക്കുന്നു. പക്ഷേ എന്താണ് ഒരു പക്ഷേ? അതോ ഹൈന്ദവ ധർമ്മത്തിലും പുരാതനമായ മാമൂലുകളിലും മുറുകെ പിടിക്കുന്ന നിന്റെ മാതാപിതാക്കൾ അതിനനുവദിക്കുമോ എന്നാണ് നമ്മുടെ ശങ്ക. ഭാരതത്തിൽ ഒരു വനിതയ്ക്ക് മാതാപിതാക്കളല്ല, ഭർത്താവാണ് കാണപ്പെട്ടതെയോ. അദ്ദേഹത്തിന്റെ കാലടിപ്പാടുകൾ പിന്തുടരുവാൻ അവൾക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. നാം യഥാർത്ഥത്തിൽ സുകൃതം ചെയ്തവന് നിന്നെപ്പോലൊരു പട്ടമഹർഷിയെ ലഭിച്ച ഭാഗ്യമാണ്. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും ഇതാ അവസാനിച്ചു. ആ തോമ പറയുന്നതാണ് മഹാരാജാവിനിപ്പോൾ വേദവാക്യം. ഇന്നുവരെ എന്റെ ഉപദേശങ്ങൾ അദ്ദേഹം അവഗണിച്ചിരുന്നില്ല. ഇപ്പോൾ എന്നേക്കാൾ മമത, മറ്റാരേക്കാളും മതിപ്പ് അയാളോടാണ്. അങ്ങിപ്പോഴും മഹാരാജാവിന്റെ ഗുരുവും ഉപദേഷ്ടാവല്ലേ? ആ സ്ഥാനം തട്ടിയെടുക്കാനാണ് തോമസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേതായാലും നടക്കാൻ പോകുന്നില്ല. തോമായുടെ ഞുണുക്ക് വിദ്യകളിൽ മഹാരാജാവ് കുടുങ്ങിയിരിക്കുകയാണ്. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കരകരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് വേണം പറയൂ. അവനെ ഇവിടെ നിന്ന് അടിച്ചോടിക്കണോ, തല്ലിക്കൊന്ന് കുഴിച്ചുമിടണോ, എന്തിനും ഞങ്ങൾ തയ്യാർ. വരട്ടെ, അല്പം കൂടി നോക്കാം, എന്നിട്ട് നമ്മൾക്ക് തീരുമാനിക്കാം. എന്തിനാ അറിയുന്നത്? ഓ, അച്ഛൻ പറഞ്ഞയച്ചതായിരിക്കും സ്വാമിയാർ എവിടെയുണ്ടെന്ന് തിരക്കി വരാനല്ലേ. അച്ഛനല്ലെങ്കിലും അത് തന്നെയാ പറഞ്ഞത്. തല്ലിക്കൊല്ലം തക്കം നോക്കി ഇറക്കിയല്ലേ. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. പിന്നെന്തിനാണ് ഒരാളും ഈ സ്വാമിയാരി അന്വേഷിച്ചു നടക്കുന്നത്? എനിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യനായാൽ കൊല്ലാമെന്നുണ്ട്. അതിന് നിന്റെ അച്ഛൻ സമ്മതിക്കുമോ? സ്വാമിയാര് സമ്മതിച്ചാൽ മതി. വേണ്ട കുഞ്ഞ്, നിന്റെ അച്ഛൻ നിന്നെ തല്ലിക്കൊല്ലു. കൊന്നോട്ടെ, എനിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യനാകണം. അതിന് സ്വാമിയാരിപ്പോ ഇവിടെ ഇല്ലല്ലോ, വരുമ്പോ ഞങ്ങൾ പറയാം. അല്പം വെള്ളം തരാമോ? കൊണ്ടുതരാം. കുഞ്ഞെ, ഇവിടുത്തെ വെള്ളം നിനക്ക് കുടിക്കാൻ പറ്റിയതല്ല, നീ കുടിക്കുന്നത് കൊണ്ടല്ല, ഞങ്ങൾ നിനക്ക് തരുന്നതായിരിക്കും മഹാഭാവം. അച്ഛൻ അറിയില്ലെന്നേ, വല്ലാതെ ദാഹിച്ചിട്ടാ. ഓ, എന്നാ ശകലം വെള്ളം കൊടുക്കും. നീ എന്തിനു പോയെന്ന്? നീ അവിടുന്ന് എന്താണ് കുടിച്ചത്? നിന്നോടാണ് ചോദിക്കുന്നത്, എന്താണ് അവിടുന്ന് കുടിച്ചത്? വെള്ളം, അശുദ്ധ വെള്ളം. വേറെ എങ്ങനെ നിന്നും നിനക്ക് വെള്ളം കുടിക്കാൻ കിട്ടിയില്ല അല്ലേ? എന്നിട്ട് ദാഹം മാറിയോ? മാറി. എടാ, നിനക്ക് ദാഹിച്ചാൽ പച്ചവെള്ളമല്ല പാൽപ്പായസം കുടിക്കുന്നുള്ള ഏർപ്പാട് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അയ്യോ, പായസം കുടിച്ചാൽ ദാഹം മാറില്ല. പാൽ കുടിച്ചാലോ? എടാ, ആ പാത്രത്തിലിരിക്കുന്ന പാല് നിനക്കുള്ളതാണ്, പോയിരുന്നു കുടിക്കും.
പാല് എപ്പോ കുടിക്കുന്നതും തിരക്കേടില്ല. നിന്നോടാണ് പറഞ്ഞത് പോയി പാല് കുടിക്കും. എനിക്ക് വേണ്ട. വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കും. അയ്യോ എന്റെ വയറ്, എന്റെ വയറ് കപ്പുന്നു. എന്റെ തല, എന്റെ പൊന്നുമോനെ ആണ്ടോ മോനെ. ഇത്ര നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിച്ചില്ല. പുരോഹിത ശ്രേഷ്ഠ, അങ്ങയുടെ അഗാധമായ ദുഃഖത്തിൽ നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അങ്ങ് നമ്മെ സഹായിക്കണം. പക്ഷെ ഒരു കാര്യം നാം പ്രഖ്യാപിക്കുന്നു, ഈ കുറ്റം ചെയ്ത ആരായാലും ശരി, ഇതിനുള്ള ശിക്ഷയും ഇപ്രകാരം തന്നെ കർശനവും ദുഷ്ടവുമായിരിക്കും. മന്നവ, പറയുന്നതിൽ വേദനയുണ്ട്. ആ തോമയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് എന്റെ മകന് വിഷം കൊടുത്തത്. യഥാർത്ഥ തെളിവുകളോടുകൂടിയാണോ അങ്ങ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? ആ തോമയുടെ ശിഷ്യനെ വിളിച്ച് വിചാരണ ചെയ്യാൻ അനുവദിച്ചാൽ അങ്ങക്കിത് ബോധ്യമാകും. നമുക്ക് ആക്ഷേപമില്ല, ശിഷ്യനെ ഹാജരാക്കൂ. സത്യം ബോധിപ്പിക്കണം. ഇന്ന് രാവിലെ എന്റെ മകൻ നിങ്ങളുടെ സങ്കേതത്തിൽ വന്നിരുന്നുവോ? വന്നിരുന്നു. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അവരെ സൽക്കരിച്ചുവോ? ദാഹിച്ചപ്പോൾ അല്പം വെള്ളം വേണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് കുടിച്ച് വീട്ടിലെത്തേണ്ട താമസം അവൻ മരിച്ചു വീണു. അറിഞ്ഞു. കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ എന്തോ തകരാറുണ്ടായിരുന്നിരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ അപകടം സംഭവിച്ചത്. അതിനുശേഷം യാതൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ സംശയിക്കാവുന്നതാണ്. വീട്ടിൽ വന്നെത്തേണ്ട താമസം, മയങ്ങി താഴെ വീണവൻ, അതിനിടയ്ക്ക് എന്ത് കഴിക്കാനാണ് അവൻ? അത് ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഗുരുവായ തോമയുടെ നിർദ്ദേശപ്രകാരം കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ വിഷം കലർത്തി. അയ്യോ, ഞങ്ങളുടെ സ്വാമിയാര് ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു നിർദ്ദേശവും തന്നിട്ടില്ല. ഞങ്ങൾ വിഷം കലർത്തിയിട്ടുമില്ല. അങ്ങയുടെ മകനെ കൊല്ലുന്നുകൊണ്ട് തോമ്പായ്ക്കുള്ള നേട്ടം? മതയാന മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്നത് ആ മാംസം അതിന് ഭക്ഷിക്കാനാണോ? അവരി രസം. എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ എന്റെ മകനെയാണ് അവർ ഉപയോഗിച്ചത്. അങ്ങയുടെ വൈരാഗ്യമോ? എന്തിന്? മഹാരാജാവ് വരെ അയാളുടെ കൊട്ടുന്ന താളത്തിന് തുള്ളാൻ നിൽക്കുന്നു, എന്നിട്ടും എന്നെ കിട്ടാത്തതിലുള്ള വൈരാഗ്യം. അങ്ങയുടെ ധാരണ വെച്ചുകൊണ്ട് അങ്ങ് സംസാരിക്കുന്നു, ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എന്റെ ഒരു സംശയം കൂടി തീർത്തു തന്നാൽ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. നിങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ സമീപം വരികയും സ്വല്പം വെള്ളം വാങ്ങി കുടിക്കുകയും ചെയ്തു. ആ സൗകര്യം ഉപയോഗിച്ച് അവന് സ്വല്പം വിഷം കൊടുത്താൽ ആ കുറ്റം ഞങ്ങളുടെ തലയിൽ ചുമത്താൻ എളുപ്പമാണെന്ന് കരുതി ഏതെങ്കിലും വിദ്വാൻ അങ്ങനെ ചെയ്തതാണെന്ന് വന്നുകൂടി. വരാം. ആ ബുദ്ധിമാൻ താങ്കളാണെന്ന് ഞാൻ പറയുന്നു. ഹൃദയശൂന്യന്മാരെ അങ്ങനെ പറയൂ. സ്വന്തം മകന് വിഷം കൊടുക്കാൻ ഒരച്ഛനും മനസ്സ് വരികയില്ല. മകൻ അനുസരണ ഇല്ലാത്തവനായ എന്നാലും അവൻ ശത്രുചേരിയിലേക്ക് ചേരുമെന്ന് വിശ്വാസം വന്നാൽ എന്നാലും ഇങ്ങനെ അങ്ങ് തീർത്തു പറഞ്ഞാൽ സത്യം അങ്ങയുടെ പുത്രനോട് തന്നെ ചോദിച്ചറിയേണ്ടതായി വരും. ചട്ടവനോട് ചോദിച്ചറിയാൻ പോവുകയാണ്. നടന്നത് തന്നെ ആ ധൈര്യമാണല്ലോ ഈ കടുങ്ക ചെയ്യാൻ അങ്ങയെ പ്രേരിപ്പിച്ചത്. പുത്രനെ കൊന്നാലും വേണ്ടില്ല, തോമയെ തുരത്തണം. നിങ്ങളുടെ ധിക്കാരം കുറെ കൂടി പോകുന്നുണ്ട്. അങ്ങയുടെ ധിക്കാരത്തിനുള്ള മറുപടി അങ്ങയുടെ പുത്രനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. കുഞ്ഞെ, പറയൂ, നീ എങ്ങനെയാണ് മരിച്ചത്? കുഞ്ഞെ, നിനക്കിനി ലോകത്ത് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടും. വേണ്ട, എനിക്ക് നീ നശിച്ച ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. നല്ലത്, നിനക്ക് സ്വർഗരാജ്യം ലഭിക്കുമാറാകട്ടെ. മന്നാ, നിർത്തൂ.
കേവലം നിസ്സാരമായ ഒരു പ്രതികാരത്തിന് വേണ്ടി സ്വന്തം പുത്രനെ വധിച്ച നിക്ഷൂര നികൃഷ്ട നിങ്ങൾ എന്റെ ഗുരുനാഥനായിപ്പോയി എന്നുള്ളത് തന്നെ എനിക്ക് ലജ്ജാകരമാണ്. ഞാൻ സമാധാനം ആവശ്യപ്പെട്ടില്ല. ഈ ക്രൂരകൃത്യത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ മരണദണ്ഡനയാണെങ്കിൽ പോലും എന്റെ ഗുരുനാഥൻ എന്ന ഗ്രഹപ്രജ്ഞാനെ പേറിക്കൊണ്ട് നിങ്ങളെ ഞാൻ മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. മേലാൻ എന്റെ അരമനയിൽ കണ്ടുപോകരുത്. ശത്രുക്കൾ ധാരാളമുണ്ട്, അവരോട് പ്രതികാരം ചോദിക്കാനില്ല. രക്ഷപ്പെടാൻ ഒരു മാർഗം അങ്ങ് കണ്ടുപിടിച്ചേ വെക്കൂ. എവിടെ പോയി ഒളിച്ചിരുന്നാലും എന്നെ അയച്ചവൻ വിളിക്കുമ്പോൾ പോയേ വെക്കൂ. അതുവരെ ആരെന്ത് വിചാരിച്ചാലും എന്നെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി അവിടെ നീ അപേക്ഷ സ്വീകരിക്കുന്നു. ഇനിയും ഒരു രക്ഷാമാർഗം കണ്ടുപിടിക്കാൻ അമാന്തിക്കരുത്. ചിന്നമലയിൽ നിന്നും പെരിയ മലയിലേക്ക് ഒരു ഗൂഢമാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നെ ചൊല്ലി നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിരിക്കും. നിങ്ങളെ നേരത്തെ കാര്യം നിർവഹിക്കാൻ സമയമായിരിക്കുകയാണ്. എന്റെ എല്ലാവിധ നാശത്തിനും കാരണക്കാരൻ അവനൊരുത്തനാണ്. അവൻ ഇനിയും വെച്ചിരുന്നാൽ ഈ ചോറ് കുറെ ഉണ്ടാവരാ. ഞങ്ങൾ അങ്ങേക്ക് ദോഷം വരുന്ന ഒന്നും നീണ്ടു നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കഴിയുന്നതും വേഗം, പക്ഷെ സൂക്ഷിക്കണം. മഹാരാജാവ് വരെ ഇന്നവന്റെ കൈക്കുഞ്ഞാണ്. ഒരു കൃമികീടം പോലും അറിയാതെ ആ കാര്യം ഞങ്ങളേറ്റു.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ നന്മനസ്സുള്ളവർക്ക് സമാധാനം.